साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात्। ॐ शान्ति शान्ति शान्तिः। ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ മക്കൾക്കും, എല്ലാ അനിയത്തിമാർക്കും അനിയന്മാർക്കും സ്വാഗതം. ബാലവികാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ. ഇന്ന് ഞാനിങ്ങനെ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ തപ്പുമ്പോൾ എനിക്ക് ഓരോന്ന് കിട്ടും. അപ്പം നോക്കിയപ്പോൾ ദത്താത്രേയ ഗുരുവിന് 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു. അറിയാമോ? ദത്താത്രേയ മുനി, ദത്താത്രേയനെ അറിയാലോ ആരാണ്? അത്രി അത്രി അനസൂയ അല്ലേ? ആ, അവരുടെ മകനായിട്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് മകനായി ജനിച്ച കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ഗ്രൂപ്പില്. അറിയാലോ എല്ലാവർക്കും അല്ലേ? മകനെ അവര് പരീക്ഷിക്കാനായിട്ട്, അവരുടെ പാതിവൃത്യം പരീക്ഷിക്കാനായിട്ട് ദേവന്മാര് പറഞ്ഞു, നിങ്ങൾ മൂന്നാളും കൂടെ പോയിട്ട് അവരുടെ പാതിവൃത്യം ഒന്ന് പരീക്ഷിക്കണം. അതിന് എന്ത് വേണം? ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ചെന്നു, കതവ് തട്ടി, ദൈവം തുറന്നു, നമസ്കരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടുന്ന് നഗ്നയായിട്ട് നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണം എന്ന് ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവര് പ്രാർത്ഥിച്ചു തീർന്നതും അവര് മൂന്ന് കുഞ്ഞു വാവകളായി തിന്നു. ഓരോ ഓരോ മാസം പ്രായമുള്ള കൊച്ചു കുട്ടികളായി. അവരെ നഗ്നയായിട്ടെടുത്ത് വെച്ച് അമ്മിഞ്ഞപ്പാലും കൊടുത്ത് സുഖമായിട്ട് വിട്ടു. അങ്ങനെ അവരെന്തപ്പോഴത്തേക്കും പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും എല്ലാം കൂടെ ഓടി വന്നു. ഭർത്താക്കന്മാര് പോയി, കൊച്ചു പിള്ളേരായി പോയി, ബേബീസ് ആയി പോയി. അവര് ഓടി വന്നിട്ട് പറഞ്ഞു, ദേവി ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണം, ഭർത്താക്കന്മാരെ തിരികെ തരണം എന്ന് പറഞ്ഞു. അപ്പോ സമ്മതിച്ചു. സമ്മതിച്ചിട്ട് പക്ഷെ അപ്പോഴും ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ രൂപത്തിൽ ദത്താത്രേയൻ എന്ന പേര് മൂന്ന് മൂന്ന് ത്രിമൂർത്തികൾ ത്രിമൂർത്തികൾ ഒരുമിച്ച് ദത്താത്രേയനായിട്ട് ജനിക്കുവാണ്. അങ്ങനെയാണ് ദത്താത്രേയന്റെ ജനനം. ഈ ദത്താത്രേയൻ വലിയ മഹാമുനിയായി തീർന്നല്ലോ. അപ്പൊ ആ ദത്താത്രേയൻ ഗുരുക്കൾ ആരാണെന്ന് ഞാൻ പറയാൻ പോണതിന്റെ കാരണം, നമ്മുടെ ഇപ്പോഴത്തെ മക്കള് നമ്മുടെ ഒരു കുട്ടിക്കാലം പോലെ അല്ല. അതായത് ഒരു 70 വർഷം മുമ്പുള്ള കുട്ടിക്കാലമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞങ്ങളുടെ കാലത്ത് എന്താണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ, കാടും മേടും ചവിട്ടി കയറുക, പ്ലാവും മാവും കയറുക, പേരയ്ക്ക പറിച്ച് പിന്നെ അവിടെ ഇവിടെ എല്ലാം ഓടിച്ചാടി നടക്കുക, എല്ലാം പ്രകൃതിയുമായിട്ട് നീന്തുക, തുടിക്കുക, ഇങ്ങനെ കുളത്തിച്ചാടുക, ഇങ്ങനെ എന്താ പറയുക, നമുക്ക് സ്വിമ്മിംഗ് പൂളൊന്നും വേണ്ട, വെറും കുളം അമ്പലക്കുളമായാലും മതി. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പ്രകൃതിയെ നോക്കിയിട്ട്. അതായത് ഒരു ജീവികളെ കാണുക, അതിനെ ഇൻട്രസ്റ്റോടുകൂടി നോക്കുക, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, പിന്നെ കല്ലടിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുക, ദ്രോഹമാണെന്ന് വിചാരിക്കുക, പലതരത്തിലുള്ള പൂമ്പാറ്റകളെ കാണുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക, അങ്ങനെ ആകപ്പാടെ ഈ ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവനെന്നതെന്തൊരത്ഭുതം, സകലതും ചമച്ചതോർക്കിലഖിലനാഥനായ നീ, സകല ശക്ത നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ. നമുക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ ഭഗവൻ മഹിമ. ഇങ്ങനെയുള്ള ഓരോരോ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ നേടിയെടുത്തത്. ഇന്നത്തെ കുട്ടികൾക്ക് അതെല്ലാം, മിക്കവാറും ഉള്ള കുട്ടികൾക്കല്ല, ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവര് പട്ടണത്തിലെ കുട്ടികളെ കോപ്പി ചെയ്തിട്ട് മൊബൈലും അതും ഇതും ഒക്കെ വെച്ചിട്ട് അവരങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് നോളജാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ നേടുന്നത്. അതൊരു വാസ്തവത്തിൽ അതൊരു നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമ്മൾ തന്നെ താനെ പോയി തീരത്തൊഴുങ്ങുമ്പോൾ പൊള്ളുന്ന് മനസ്സിലാക്കുക, ചാടിയാൽ മുറിയുന്ന് മനസ്സിലാക്കുക, മരം കയറിയാൽ ഒരയുന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. നമ്മളപ്പോ ഓൾവേസ് ബി കെയർഫുൾ, ABC ഓഫ് ലൈഫ് ഇസ് ഓൾവേസ് ബി കെയർഫുൾ എന്നുള്ളത് പ്രാക്ടിക്കൽ നോളജിലൂടെ നമ്മൾ മനസ്സിലാക്കും. അതാണ് ഏറ്റവും വലിയ ഗുരു, ജഗത്താണ് ഏറ്റവും വലിയ ഗുരു, മനസ്സിലായില്ലേ? അത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോ സെക്കൻഡ് ഹാൻഡ് നോളജാണ്. എന്താണ് സെക്കൻഡ് ഹാൻഡ് നോളജ്? മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയുക, ഫേസ്ബുക്കിലൂടെയോ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ കുന്തത്തിലോ കുടച്ചക്രത്തിലൂടെയോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയോ ഒക്കെ
സ്വയം അറിയാതെ ഇതൊക്കെ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഓടിച്ചാടി നടന്നിട്ട് ചെയ്യുന്നതിന് വരെ ഓട്ടവും ഒക്കെ ചണ്ടോ ചാട്ടോ ഒക്കെ ഇതിലൊക്കെ കണ്ടോണ്ടിരിക്കും. അതിനെന്താ അവർക്ക് ഗുണം? നമുക്ക് എന്ത് ഗുണം ഉണ്ടാവും? നമുക്കൊരു ഗുണവുമില്ല. ഇപ്പൊ ഈ സ്പോർട്സ് അതെ ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാഷണൽ അതൊക്കെ നടക്കുന്നു, അതൊക്കെ കൊണ്ട് കാണുന്നവർക്ക് എന്താ ഗുണം? കാണുന്നവർക്ക് ഒരു ഗുണവുമില്ല. അല്പനേരത്തേക്കുള്ള ഒരു സന്തോഷം, സന്തോഷം നമ്മൾ വിചാരിക്കാം. നമുക്ക് എന്ത് സന്തോഷം? അവര് ചാടി മെഡലും കൊണ്ടുപോകണതിന് നമുക്കെന്ത് സന്തോഷം? അത് ഓർക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ബുദ്ധിയും കൂടെ നമ്മുടെ കുട്ടികൾക്കില്ല. നമ്മുടെ കുട്ടികൾ ഒരുപാട് ഒരുപാട് മാൻ പവർ, ഒരുപാട് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സിനിമ, ഇങ്ങനെയുള്ള സ്പോർട്സ്, അങ്ങനെയുള്ള സിനിമ, ഡാൻസ്, കുന്തം കുടച്ചക്രം, ഇതൊക്കെ കണ്ട് നടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രഷ്യസ് ആയ സമയം നമ്മൾ ഒന്നും നേടാതെ വെറും കാഴ്ചക്കാരും കേൾവിക്കാരുമായിരുന്നുണ്ട്. ശ്രവണവും കാഴ്ചയും മാത്രം കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ വേസ്റ്റ് ആക്കണം. അതിന് മാറിയിട്ട് നമ്മൾ സ്വന്തം അനുഭവം ഉണ്ടാക്കണം. നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നീ കഥയൊന്ന് പറഞ്ഞു തരാമെന്ന്. പഴമക്കാർ ഒരു കഥ പറഞ്ഞു വരാറുണ്ട്. പരമ തേജസ്വിയായ അവധൂതനായ ദത്തത്രേയനും യദു മഹാരാജനും തമ്മിലുള്ള സംവാദമാണ് ആ കഥ. ഒരിക്കൽ ധർമ്മജ്ഞനായ യദു മഹാരാജൻ, യദു എന്ന് വെച്ചാൽ അറിയാലോ ശ്രീകൃഷ്ണന്റെ വംശമാണ് യദു വംശം, അവിടുത്തെ രാജാവ്, മഹാരാജാവ്, ത്രികാലദർശിയും തരുണനും അവധൂതനുമായ ഒരു ബ്രാഹ്മണൻ, അതായത് എപ്പോഴും തരുണനാണ്, യുവാവസ്ഥയാണ്. എന്തുകൊണ്ട്? അത്ര വലിയ യോഗിയാണ്. യോഗികൾക്ക് ഒരിക്കലും പ്രായമാവില്ല. കാരണം എന്താണ്? അവര് പ്രകൃതിയിൽ നിന്നുള്ള ആണ് എല്ലാം എടുക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവധൂതനുമായ ഒരു ബ്രാഹ്മണൻ നിർഭയനായി സഞ്ചരിക്കുന്നത് കണ്ടു. അപ്പോൾ യദുരാജൻ ബ്രാഹ്മണനോട് ചോദിച്ചു, ഹേ ബ്രഹ്മൻ, അവിടുന്ന് കർത്തൃത്വാഭിമാനം വിട്ടിരിക്കുന്ന ആളാണ്, അങ്ങേർക്ക് കർത്തൃഭാവം ഒന്നും ഇല്ല, ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് വലിയ ആള് എന്നുള്ള ഭാവമൊന്നും ഇല്ല, അവിടുന്ന് പറയുക, എന്താണ് അവിടത്തേക്ക് ഇത്ര നിർമ്മലമായ ഒരു ബുദ്ധി കിട്ടുവാനുള്ള കാരണം? എവിടെ നിന്നാണ് അങ്ങ് ഇതൊക്കെ പഠിച്ചത്? ആരാണ് അങ്ങയുടെ സദ്ഗുരു? ആരാണ് അങ്ങക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? അങ്ങ് നല്ല ബ്രഹ്മജ്ഞാനി ആയിരുന്നിട്ടും ഒരു ബാലനെ പോലെ നിഷ്കളങ്കനായിട്ട് എങ്ങനെയാണ് ഈ ഈ ജഗത്തിലെ, ജഗത്ത് എന്ന് വെച്ചാൽ എന്താണ്, സംസാര സാഗരം, ഇതിലെങ്ങനെ കഴിയാൻ പറ്റുന്നത്? എങ്ങനെയാണ് ജനങ്ങൾ ധർമാർത്ഥ കാമങ്ങൾ സാധിക്കാനും ആയുസ്സും കീർത്തിയും ഐശ്വര്യവും എല്ലാവർക്കും എന്താണ് നെട്ടോട്ടമാണ്, എന്തിനാണ് പണം ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും അതുണ്ടാക്കാനും ഇതുണ്ടാക്കാനും കാർ വാങ്ങിക്കാനും വലിയ ബംഗ്ലാവ് പണിയാനും ഒക്കെ നമ്മളെങ്ങനെ നമ്മുടെ എനർജിയും നമ്മുടെ എല്ലാം നമ്മൾ, എന്നിട്ട് അവസാനം അതിൽ താമസിക്കാനും പറ്റില്ല, നല്ല മിടുക്കന്മാര് വാടക കൊടുത്ത് താമസിക്കുക അത്ര തന്നെ. അത്രയൊക്കെ നമ്മൾ എന്തുമാത്രം സുഖലോലുപത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുകയാണ്, സുഖിക്കും സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ആർജിക്കുകയാണ്. പക്ഷെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ നേരത്തെ ഉള്ളൂ, അതോടെ നമ്മുടെ ആഗ്രഹവും തീർന്നു, നമ്മുടെ സുഖവും തീർന്നു. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിന് വില കുറഞ്ഞു, പിന്നെ നമുക്ക് അടുത്ത ആഗ്രഹത്തിന്റെ പുറകെ പോകാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങ് നല്ല വാഗ്മിയാണ്, നല്ല പ്രഭാഷകനാണ് അങ്ങ്. പക്ഷെ അറിവില്ലാത്തവനെ പോലെ എത്ര എത്ര സിമ്പിളായിട്ട്, എത്ര ഹമ്പിളായിട്ട്, എത്ര വിനയത്തോടെ നടക്കുന്നു. ഭ്രാന്തനെ പോലെ ആര് കണ്ടാലോ ഏതോ ഒരു ഭ്രാന്തൻ എന്നുള്ള മട്ടിലാണ്, അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതായത് ഇകഴ്ത്തലും പുകഴ്ത്തലും താഴ്ത്തിപ്പറയലും പൊക്കിപ്പറയലും പ്രശംസയും അപകീർത്തിയും ഒന്നും അങ്ങേ എന്തുകൊണ്ടാണ് ബാധിക്കാത്തത്? കാട്ടുതീ പോലെയാണ് കാമം ലോപമൊക്കെ. അതിങ്ങനെ തൊട്ടുപോയ പെട്ടെന്ന് പടപടാന്ന് കത്താൻ തുടങ്ങും കാമം ലോഭമൊക്കെ. ഇതൊന്നും ഇല്ലാതെ അങ്ങ് എങ്ങനെയാണ് ഇത്ര ശാന്തനായിട്ട് കഴിയുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടൂല, ഒറ്റ അക്ഷരം പറഞ്ഞില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആരാണ്? നമ്മുടെ ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണിത്. പറഞ്ഞു, ഹേ ഉദ്ധവ, നമ്മുടെ പൂർവജനായ യദുവിന്റെ ബുദ്ധി ശുദ്ധിയേറിയതായിരുന്നു. ഗുരുക്കന്മാരോട് അദ്ദേഹത്തിന് വലിയ ഭക്തിയും ഉണ്ടായിരുന്നു. പരമഭാഗ്യവാനായ ദത്താത്രേയനോട് സൽക്കാരപൂർവവും വിനയപൂർവവും അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ ശ്രീ ദത്താത്രേയൻ മറുപടി പറഞ്ഞു. ആദ്യം ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്നു, രണ്ടാമത് ചോദിച്ചപ്പോൾ മനസ്സിലായി ഉത്സാഹമുണ്ട് താല്പര്യമുണ്ട്, അപ്പൊ ഉത്തരം പറയാം. അതാണ് ഗുരുവിന്റെ ലക്ഷണം. ഒരു പ്രാവശ്യം ചോദിച്ചാലൊന്നും പറഞ്ഞു കൊടുക്കൂല, പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കട്ടെ എന്ന് പറയും.
ബ്രഹ്മജ്ഞനായ ദത്താത്രേയൻ പറഞ്ഞു, രാജാവേ, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് അനേകം ഗുരുക്കന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. അവരാരും എനിക്കൊന്നും ഉപദേശിച്ചിട്ട് തന്നിട്ടില്ല. ഞാൻ അവരുടെ പ്രവൃത്തികൾ കണ്ടാണ് പഠിച്ചത്. അതായത് ഒന്നും കേട്ട് നല്ല പഠിക്കണം, നമ്മൾ കണ്ട് പഠിക്കണം. ഇപ്പൊ തന്നെ കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ടെക്നോളജിയുടെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഒരു കഥ തന്നെ വിഷ്വൽ, ആമയും മുയലിൻ്റെ കഥ ഒരിക്കലും മാഞ്ഞു പോവില്ല. ആമയുടെ മുതലിൻ്റെ കഥ നമുക്ക് കാണുകയാണ്, നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ അത് നമ്മുടെ ഭാവന, നമ്മൾ കാണുന്നതുകൊണ്ട് രണ്ട്, ഒരു ഗുണമുണ്ട് ഒരു ദോഷമുണ്ട്. ഗുണം എന്തെന്ന് വെച്ചാൽ വിഷ്വലായിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ പതിയും, കണ്ടത് നമ്മൾ മറക്കില്ല. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണ്ടായിരുന്നത്, നമ്മൾ വിഷ്വലൈസ് ചെയ്യും ആമയും. അതിനാണ് കുറച്ച്, അതാണ് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നല്ലത്. ഒരു നേരെ ഒരു ഉരു നമ്മൾ, അതായത് ഒരു ചോറ് ഉരുട്ടി വെച്ചാൽ അമ്മ ഉരുട്ടി ഉരുട്ടി തന്നെ ചോറെടുത്ത് കഴിക്കുന്നതും നമ്മൾ തന്നെ ഉരുട്ടി അതിൻ്റെ സ്വാദറിഞ്ഞ് കഴിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വേറൊരാൾ ഉരുട്ടി തരുന്ന ചോറിനേക്കാളും നമ്മൾ ഉരുട്ടി കഴിക്കുന്ന ചോറിനാണ് സ്വാദ് കൂടുതൽ, മനസ്സിലായില്ലേ? അപ്പൊ സ്വന്തം അനുഭവങ്ങൾക്കാണ് എപ്പോഴും സ്വാദ് എന്ന് പറഞ്ഞു. ഞങ്ങള് ഞാൻ അവരുടെയൊക്കെ അവരെ എല്ലാം കണ്ട് പിടിച്ചിട്ട് ഈ ജഗത്തില് മുക്തനായിട്ട് സ്വച്ഛന്ദം കഴിയണമെങ്കില് അവരുടെ അവരിൽ നിന്ന് പഠിച്ച സ്വഭാവം അത് ഞാൻ ആർജിച്ചു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്? ആദ്യം തന്നെ ഭൂമി. ഭൂമിയിൽ നിന്ന് അദ്ദേഹം എന്ത് പഠിച്ചു? ഭൂമിയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? സമുദ്രവസനി ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എത്ര കോടാനുകോടി ജനങ്ങളാണ് ചവിട്ടി മെതിക്കുന്നത്, വെട്ടി കുഴിക്കുന്നത്, എന്തെല്ലാം ചെയ്യുന്നു ഭൂമിയില്. പക്ഷെ ഭൂമി പ്രതികരിക്കുകയേ ഇല്ലായിരുന്നു. ഇപ്പൊ ഒരുപാട് അത്യാചാരം അങ്ങോട്ട് കൂടിയപ്പം കുറച്ച് പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നു തുടങ്ങി. ഉരുൾപൊട്ടലും അതും ഇതും പിന്നെ പ്രളയവും ഒക്കെ കുറേശ്ശെ തന്നു തുടങ്ങി. അല്ലെങ്കിൽ ഭൂമിയെ പോലെ ക്ഷമ, ക്ഷമാ ക്ഷമാ ധരിത്രി എന്നാണ് ഭൂമിയുടെ പേര് തന്നെ. ക്ഷമ, ധൈര്യവും ക്ഷമയുമാണ് ഞാൻ ഭൂമിയെ കണ്ടു പഠിച്ചത്. ഏതെല്ലാം തരത്തിൽ വെട്ടും മുട്ടും മറ്റും ഭൂമിയിൽ ജനിത ചെയ്താലും ആരോടും ഒന്നിനും പകരം ചോദിക്കുന്നില്ല, ഒന്നിനും ദുഃഖിക്കുന്നുമില്ല. സർവ പ്രാണികളും തങ്ങളുടെ പ്രാരബ്ധമനുസരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും അവർ ഓരോ തരത്തിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഭൂമിദേവി എന്താ ചെയ്യുന്നത്? തൻ്റെ തന്നിൽ ജീവിക്കുന്ന തൻ്റെ ഈ മക്കളുടെ അവരുടെ അസഹായത, നിസ്സഹായത, അവർക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല, അവർക്ക് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കാരുണ്യത്തോടുകൂടി അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ എപ്പോഴും നമ്മൾ കരുണയോടുകൂടെ ഇരിക്കുക. നമുക്ക് നമ്മുടെ ജന്മം തന്നെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ആയിരിക്കണം. സജ്ജനങ്ങളുടെ കർത്തവ്യം അതാണ്. അതാണ് പരോപകാരാർത്ഥം ഇതം ശരീരം. നമ്മുടെ ശരീരം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ, എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തോ, എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഒരു ഗുണവുമില്ല, ഒരു നന്ദിയില്ലെന്നേ, എന്തൊക്കെ ചെയ്തു കൊടുത്താലും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഗുണം പോകും. അതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യണം. രണ്ടാമതാരാണ് വായു. വായു എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിനുള്ളിലൊരു വായു ഉണ്ട്. കാറ്റ് പോയി എന്ന് പറഞ്ഞാൽ പോയി, കാറ്റ് പോയാൽ എല്ലാം തീർന്നു. ആ വായുവിൽ നിന്നാണ് നമ്മള്, നമ്മുടെ പ്രാണനായിട്ട് എന്നെ ഉള്ളിലിരിക്കുന്ന വായുവിൽ നിന്ന് തന്നെയാണ് ഞാൻ ഒരു പാഠം പഠിച്ചത്. എന്താണ്? വായു, പ്രാണവായു ആഹാരം വേണമെന്ന് മാത്രമേ ഇച്ഛിക്കുന്നുള്ളൂ. അത് കിട്ടിയാൽ പ്രാണൻ സന്തോഷനാണ്. നമുക്ക് വിശന്നിരിക്കുമ്പം ഒരു ഇത്തിരി വെള്ളവും ഇത്തിരി ആഹാരവും കൂടെ തന്നാൽ എന്താ സന്തുഷ്ടിയാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ സാധകനായ യോഗി ജീവിത നിർഗണം ചെയ്യേണ്ടത് അങ്ങനെയാണ്. കിട്ടുന്നത് കൊണ്ട് സംതൃപ്തനായിട്ട്, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ഓടി നടക്കാതെ, കിട്ടുന്നത് കൊണ്ട് സംതൃപ്തി, കിട്ടുന്നത് അത്യാവശ്യമുള്ളത് കിട്ടുമ്പം അതുകൊണ്ട് സംതൃപ്തനായിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ പ്രാണവായുവിൽ നിന്ന് പഠിച്ചത്. ഇനിയോ നീ പുറമേയുള്ള വായുവോ? പുറമേയുള്ള വായു എന്ത് പറയുന്നു? എല്ലാ സ്ഥാനങ്ങളും ഒരു ചുറ്റിത്തിരിയാണ് അല്ലേ? എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒരിടത്തും നിൽക്കുന്നില്ല. എന്തെങ്കിലും അതിലേക്ക് പറ്റുന്നുണ്ടോ? ദുർഗന്ധമോ സുഗന്ധമോ ഒന്നും. എത്ര മിനിറ്റ്? ഒരു മിനിറ്റ് നിൽക്കും, അത്രയേ ഉള്ളൂ. അത് കളയും, തട്ടിക്കളയും ഇല്ലേ? ഒന്നും ആരുടെയും ഒന്നും ആഗ്രഹിക്കാതെ, ഗുണവും ദോഷവും ഒന്നും, ദുർഗന്ധവും എടുക്കില്ല, സുഗന്ധവും എടുക്കില്ല, ഒന്നും എടുക്കാതെ
പല വിവിധ സ്വഭാവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകും. പലരുമായിട്ട് അങ്ങനെയുള്ള പല വിവിധ സ്വഭാവങ്ങളുള്ള ആൾക്കാരുമായിട്ടും നമ്മൾ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അവരുടെ ആരുടെയും ഗുണമോ ദോഷമോ നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം. അവരുടെ ആരുടെയും ഗുണമോ ദോഷമോ എടുത്ത് അതിനെപ്പറ്റി ചർച്ച, അതിനെപ്പറ്റി കുറ്റം പറച്ചത്, അതിനെപ്പറ്റി പരദൂഷണം ഇതൊന്നും ചെയ്യാൻ പോവാതെ നിർമ്മമനായിട്ട് വായുവിനെ പോലെ ഒന്നിനെയും സ്പർശിക്കാതെ, എന്നാൽ എല്ലാത്തിനെയും സ്പർശിച്ചുകൊണ്ട് ഒന്നിലും ഒട്ടാതെ കൊണ്ടുപോകണം. അതാണ് അശുദ്ധനാവാതെ ശുദ്ധനായി തന്നെ വായു ഇരിക്കുന്നത് പോലെ ഏത് ചെളിക്കുണ്ടി കൂടെ പോയാലും വായു കാറ്റൊഴുകി വരുമ്പോൾ അതിന് ശുദ്ധിയല്ലേ ഉള്ളൂ. അതിൽ ആ ചെളി വരുന്നുണ്ടോ കൂടെ? ഇല്ലല്ലോ. അതുപോലെ നമ്മളും ഏതൊക്കെ സിറ്റുവേഷൻ നമ്മൾ പെട്ടാലും നമ്മളിൽ ഉള്ളിലെ പരിശുദ്ധി, നമ്മളുടെ സൽസ്വഭാവം അത് കളയാതെ നമ്മൾ നോക്കണം എന്ന പാഠം ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു. പിന്നെയോ ആകാശം. ആകാശം എന്ന് വെച്ചാൽ സ്പേസ് ആണ്. എല്ലായിടത്തും സ്പേസ് ഉണ്ട്. ഇവിടെ ഒക്കെ സ്പേസ് ആണ്. നമ്മൾ ഇരിക്കുന്നതൊക്കെ സ്പേസ് തന്നെയാണ്. ഒന്നിനോട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണെങ്കിലും ആരുമായിട്ടും ഒട്ടില്ല. ഉള്ളിലും പുറത്തും ആകാശമുണ്ട് നമ്മുടെ. ഒന്നിനോടും ചേരത്തില്ല. എല്ലാ ശരീരരൂപത്തിലും പുറത്തും അകത്തും എല്ലായിടത്തും ആകാശമുണ്ടെങ്കിലും, സർവവ്യാപിയായിട്ടിരിക്കുന്നെങ്കിലും ഒന്നിലും ഒട്ടാതെ, ഒന്നിനെയും ഉൾക്കൊള്ളാതെ, ഒന്നിലോടും ചേർന്ന് നിൽക്കാതെ നിർമ്മമനായിട്ട് നിസ്സംഗനായിട്ട് നിൽക്കുന്നതാണ് ആകാശം. നമുക്കും അതുപോലെ ആയിരിക്കണം. അപ്പൊ എന്ത് വേണം അതിനായിട്ട്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരമാത്മാവിൽ നിന്നും നമ്മള് വ്യത്യാസം നമുക്ക് എന്താണ്? പരമാത്മാവ് ഗുണാതീതനാണ്. അദ്ദേഹത്തിന് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, ഈശ്വരനെ ബാധിക്കുന്നില്ല. നമ്മളെയോ, ജീവാത്മാക്കളായ നമ്മളെ ഭഗവാനിൽ നിന്നും വേർതിരിക്കുന്നത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറിച്ചിലാണ് നമ്മളെ പ്രത്യേകമാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പരമാത്മാവിൽ നിന്നും നമ്മൾ വന്നുവെങ്കിലും അത് 5 പ്രകാരത്തിൽ ഭിന്നമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെ? പഞ്ചഭൂതങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ആത്മാവ് ദേഹവുമായിട്ട് ഒരു ബന്ധവും പുലർത്തുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് എന്റെ ബുക്ക്. നിങ്ങൾ ആരാണ്? ഞാൻ വത്സലാ മേനോനാണ്. ആരാണ് ഈ ഞാൻ? അപ്പൊ ഞാനും ഈ വത്സലാ മേനോനും പ്രത്യേകമാണ്, ഈ ശരീരവും പ്രത്യേകമാണ് അല്ലേ? എന്റെ ബുക്ക്, എന്റെ ശരീരം, എന്റെ മൂക്ക്, എന്റെ കണ്ണാടി എന്നൊക്കെ പറയുമ്പോ എന്താണ്? എന്റെയും വ്യത്യാസമുണ്ട്. ഈ സാധനവും ഞാനും തമ്മിൽ ബന്ധമില്ല. അത് പ്രത്യേകമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ബുക്ക്, എന്റെ ശരീരം, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ കൈ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ എന്നുള്ളതിന് നമ്മുടെ ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിന് എന്തോ ആയിട്ടാണ് ബന്ധമുള്ളത്? അതിന് ശരീരവുമായിട്ടാണ് ബന്ധമുള്ളത്. ആത്മാവുമായിട്ട് അതിന് ബന്ധമില്ല. അതാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചതെന്ന് പറയാണ് അദ്ദേഹം. പിന്നെ ജലം. ജലം എന്താണ്? സ്വഭാവം കൊണ്ട് നല്ല ജലം. പണ്ടത്തെ കാലത്ത് ശ്രീരാമനും മറ്റും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ എവിടുന്ന വെള്ളം കുടിച്ചിരുന്ന? വല്ല പൈപ്പ് വെള്ളമോ ശുദ്ധീകരണമോ വല്ല എവിടെയെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നോ? ഒരിടത്തുമില്ല. എല്ലാ ജലവും ശുദ്ധമാണ്. എല്ലാ അരുവികളും ശുദ്ധമാണ്. അരുവികളിൽ പോയി ചുമ്മാ വെള്ളം കൈകൊണ്ട് കോരി കുടിക്കാം. അത്ര ശുദ്ധജലമാണ് ഒഴുകിക്കൊണ്ട് വന്നത്. ആരും അതിനെ മലിനമാക്കില്ലായിരുന്നു. പക്ഷെ സ്വഭാവേന, അപ്പൊ സ്വഭാവം കൊണ്ട് ജലം എങ്ങനെയാണ്? സ്വച്ഛമാണ്, മധുരമാണ്, മൃദുവാണ്, പരിശുദ്ധമാണ്. അതിനെ ശുദ്ധീകരിക്കുക ഒന്നും വേണ്ട. അങ്ങനെ ഒരു ജലമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഗംഗ പോലെ. പക്ഷേ അതിൻ്റെ ഗംഗ പോലെയുള്ള തീർത്ഥങ്ങളുടെ ദർശനം, സ്പർശനം, നാമോച്ചാരണം എന്നിവയാൽ തന്നെ ജനങ്ങൾ പരിശുദ്ധരാകുന്നു. അതെന്തുകൊണ്ടാണ്? സാധകനും അതുപോലെ ജലം പോലെ താഴോട്ടൊഴുകണം. എപ്പോഴും താഴേക്ക്, അതായത് വിനയത്തിലേക്ക്, താഴ്ചയിലേക്ക്. എപ്പോഴും ഒരേ ഭാഗത്ത്, മുകളിലോട്ട് ഒരിക്കലും ഒഴുകില്ല. നദി താഴോട്ടേ ഒഴുകുള്ളൂ അല്ലേ? സ്നിഗ്ധമായിട്ടും മധുരഭാഷയായിട്ടും മൃദുവായിട്ട് ഭർത്താനം പറഞ്ഞ് ഈ ജലം പോലെ നിർമ്മമമായിട്ട്, സ്വച്ഛമായിട്ട്, നിർമ്മലമായിട്ട് ഒഴുകുന്നത് പോലെ ആയിരിക്കണം നമ്മളുടെ സ്വഭാവം എന്ന് ഞാൻ ജലത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. പിന്നെയോ അഗ്നി. അഗ്നി എന്താണ്? രാജാവേ, അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്തെന്നറിയാമോ? തേജസ്സിയും ജ്യോതിർമയുമല്ലേ അഗ്നി? എന്ത് തേജസ്സാണ് അല്ലേ? പക്ഷേ അഗ്നിയുടെ ആ തേജസ്സിനെ അടക്കി നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. അതിനെ അതിക്രമിക്കുവാനും കഴിയില്ല. ഉഷ്ണമാണ് ഗുണം. ചൂട്, ചൂട്, ചൂടാണ് അതിന്റെ ഗുണം. അഗ്നി എല്ലാം സ്വീകരിക്കും. എന്തിട്ട് കൊടുത്താലും ഒരു വ്യത്യാസം. ഒരു രത്നം കൊണ്ടിട്ടാലും കത്തിക്കും, ഒരു വിറകുള്ളി കൊണ്ടിട്ടാലും കത്തിക്കും. അത് രത്നമാണോ വിറകുള്ളിയാണോ എന്നുള്ള വ്യത്യാസം ഒന്നും ആയിരിക്കില്ല.
ദഹിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമാണ്. ദഹനം, എല്ലാത്തിനെയും ദഹിപ്പിച്ചിട്ട് അതിനെ ശുദ്ധമാക്കി ശുദ്ധമായ ഭസ്മമായിട്ട് നമുക്ക് തരും. അതാണ് അഗ്നി. അഗ്നി, അഗ്നിശുദ്ധി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ അഗ്നിശുദ്ധി എന്താണറിയോ? നമ്മുടെ ജീവിതത്തിൽ അഗ്നിശുദ്ധി തന്നെ. നമ്മുടെ ഈ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇല്ലേ, നമ്മുടെ അഗ്നിയാണ് അത്. അതിലും വലിയ അഗ്നിയൊന്നും ലോകത്തില്ല. ആ അഗ്നിയിൽ നമുക്ക് ശുദ്ധരാകുന്ന എങ്ങനെയാണ്? ഒട്ടാതെ. അഗ്നിയെ പോലെ തന്നെ അതിൽ നമുക്ക് വരുന്ന അനുഭവങ്ങളെ ഒന്നും നമ്മൾ നമ്മുടേതായിട്ട് കാണാതെ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന പോലെ നമ്മുടെ ഈ ഉള്ളു വേവുമല്ലോ, ഈ വിഷമങ്ങൾ കൊണ്ട് നമ്മൾ ഉള്ളു വേവുമ്പം അതിനെയൊക്കെ ഇതിലിട്ട് ദഹിപ്പിച്ചേക്കുക. അപ്പൊ എന്ത് പറ്റും? നമുക്ക് നല്ല ഭസ്മം, ശുദ്ധമായ വിഭൂതി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എന്നും മനസ്സെപ്പോഴും മുനിയും സദാ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ശുഭാശുഭങ്ങളെല്ലാം, ശുഭവും ശുഭവും അശുഭവും എല്ലാം സ്വീകരിക്കണം. മുനി മുനി മാമുനിമാർ, അതായത് അങ്ങനെ. അതുപോലെ അഗ്നിക്ക് പ്രത്യേകമായ രൂപമുണ്ടോ? പ്രത്യേകമായ രൂപമല്ലേ? എവിടെ എങ്ങനെ കത്തണോ അതുപോലെ, വിളക്കി കത്തിച്ചാൽ ചെറിയ ദീപമായിരിക്കും, വലിയ ആഴി കൂട്ടിയാൽ വലിയ രൂപമാവും, ഇല്ലേ? അഗ്നിക്ക് പ്രത്യേകമായ രൂപമില്ല. ഏതിലാണോ തീ വെച്ചിരിക്കുന്നത് അതിൻ്റെ ആകൃതി സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ദേഹങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവും അതുപോലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അഗ്നിയിൽ നിന്ന് ആ പാഠമാണ് പഠിച്ചത് എന്ന് പറയുന്നു. ശുദ്ധമായിരിക്കുക. അഗ്നിക്ക് അശുദ്ധിയില്ല. അശുദ്ധന, അശുദ്ധിയില്ലാത്ത നിർമ്മലനായ അഗ്നിയെ പോലെ ഇരിക്കണം എന്ന് പഠിച്ചു. ആ ചന്ദ്രൻ നിന്ന് എന്ത് പഠിച്ചു ഞാൻ? ചന്ദ്രനോ, ചന്ദ്രക്കലകൾക്ക് വൃത്തിക്ഷയം ഉണ്ടാവും, ഇല്ലേ? 15 ദിവസം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പൂർണ്ണമാവും, 15 ദിവസം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയാവും, ഇല്ലേ? അപ്പോ ആത്മാവിനല്ല, ചന്ദ്രൻ എപ്പോഴും നിത്രാകാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചന്ദ്രൻ നമ്മൾ നോക്കി അറിയാൻ പറ്റും. കലയുണ്ടെങ്കിലും അതിന്റെ ചുറ്റും ഒരു വൃത്തം നമുക്ക് കാണാൻ പറ്റും ഇരുട്ടത്ത്, ഇല്ലേ? അപ്പം വൃത്തി എന്താണ് വർദ്ധിക്കുന്നതും ക്ഷയിക്കുന്നതും? ചന്ദ്രന്റെ വെളിച്ചം, കല, കലയാണ് വർദ്ധിക്കുന്നതും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്, ആത്മാവ് എപ്പോഴും പൂർണ്ണമാണ്. പക്ഷെ നമ്മളെ ഈ വൃത്തിക്ഷയങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ വികാരങ്ങൾ, വികാരങ്ങൾക്കാണ് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ചന്ദ്രനിൽ നിന്ന് പഠിച്ചു. സൂര്യനിൽ നിന്ന് എന്ത് പഠിച്ചു? സൂര്യൻ എല്ലാ വസ്തുക്കളിലും പ്രതിഫലിക്കും. രാവിലെ എണീറ്റ് നോക്കിയാൽ ചിത്രാവതിയിൽ എങ്ങനെ സൂര്യകിരണങ്ങൾ വെള്ളി വെള്ളി പോലെ തിളങ്ങണ കാണാം. മരങ്ങളുടെ ഇലകൾ പച്ചരയിലൊക്കെ സൂര്യപ്രകാശം വീഴുമ്പോഴല്ലേ നല്ല മിന്നി 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 രത്നം പോലെ മിന്നുന്ന കാണാം. നല്ല രസമാണ് കാണാൻ, കേട്ടോ? നമ്മള് നമ്മുടെ വീട്ടിൽ നോക്കിയാലും കാണാൻ പറ്റും. ഇവിടെ നദീതീരത്തായതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ആർക്ക് എന്ത് കൊടുക്കണമെന്ന് നോട്ടമില്ല, എവിടെ കൊടുക്കണമെന്ന് നോട്ടമില്ല. എല്ലാവരിലും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം, എല്ലാവർക്കും ഒരുപോലെ ഊർജം. ആര് അതിന്റെ അവനവന്റെ ക്ഷമത അനുസരിച്ച് സ്വീകരിക്കുന്നു അവർക്ക് നല്ലത്. അവനവൻ സ്വീകരിക്കുന്ന പോലെ ഏത് പാത്രത്തിലും, ജലമിരിക്കുന്ന ഏത് പാത്രത്തിലും സൂര്യന്റെ പ്രതിബിംബമാണ്. കൊച്ചു പാത്രമാണെങ്കിൽ കൊച്ചു പ്രതിബിംബം, വലിയ നദിയാണെങ്കിൽ വലിയതായിട്ട് അങ്ങനെ സൂര്യൻ അങ്ങനെ പ്രകാശിച്ചിരിക്കണ കാണാം. അപ്പൊ അറിവില്ലാത്തവർ സൂര്യൻ വേറെ, പ്രതിബിംബം വേറെ എന്ന് വിചാരിക്കുന്നു. സർവാത്മാവായ ഭഗവാൻ എല്ലാ ശരീരത്തിലും ഇതുപോലെയാണ് ഇരിക്കുന്നത്. ശരീരത്തിന്റെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചാണ് നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വരന്റെ വലിപ്പച്ചെറുപ്പം ഉണ്ടാകുന്നത്. ഈശ്വരൻ വലിപ്പമല്ല, ചെറുപ്പമില്ല. ഈശ്വരന് ഒരു പ്രശ്നമില്ല. ഈശ്വരൻ എപ്പോഴും ഏകനാണ്, ഒരുപോലെ ഗുണാതീതനും കാലാതീതനും സർവജ്ഞനും സർവജ്ഞനും സർവവ്യാപി എല്ലാമാണ് ഈശ്വരൻ എല്ലായിടത്തും. വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പാത്രങ്ങളുടെ വ്യത്യാസം, നമ്മളാവുന്ന പാത്രങ്ങളുടെ വ്യത്യാസം. പിന്നെ പഠിച്ചു കപോതം എന്ന് വെച്ചാൽ പ്രാവ്. പ്രാവിൽ നിന്ന് എന്ത് പഠിച്ചു? കാട്ടിലൊരു മരത്തിൽ ഈ കപോതവും കപോതിയും കൂടെ എങ്ങനെ ഇരിക്കും? അവർ രണ്ടുപേരും കൂടെ സ്നേഹിച്ചിങ്ങനെ കൊക്കുരുമി കൊക്കുരുമി ഇരിക്കും. പക്ഷേ ഒരാൾ മരിക്കുന്നോ വേർപിരിയുന്നോ ഒന്നും അവരറിയുന്നില്ല, മനസ്സിലായില്ലേ? മുട്ടകളിടും, നല്ല മനോഹരമായ കൊച്ചു കുട്ടികളുണ്ടാവും. രണ്ടാളും കൂടെ അവരെ തീറ്റി പോറ്റി വളർത്തി അച്ഛനമ്മമാര് പോയി, ഒരു വേടൻ വല വിരിച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു. കുഞ്ഞുങ്ങൾ വലയിൽ പെട്ട് കിടക്കുന്നുണ്ട്. അമ്മ കപോതി ബുദ്ധിച്ചു, വളരെ സങ്കടപ്പെട്ടു. അപ്പൊ അമ്മയെ കണ്ട കുഞ്ഞുങ്ങളും ഉറക്കെ കരഞ്ഞു. ഉടൻ തന്നെ കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോ അമ്മ സ്വയം മറന്നു. കുട്ടികളുള്ള വാത്സല്യം കൂടിപ്പോയിട്ട് എന്ത് ചെയ്തു? ആലോചനാ ശക്തി കുറഞ്ഞു. എന്താ, മമത കൂടിയപ്പം ആലോചിക്കാനുള്ള ശക്തി കുറഞ്ഞു. വലയിൽ ചെന്ന് പെട്ടാൽ ഞാനും നശിക്കും, എന്റെ കുട്ടികളെ രക്ഷിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് ഓർക്കാതെ കപോതിയും ചെന്ന വലയ്ക്കകത്ത് വീണു, മനസ്സിലായില്ലേ? ഭാര്യയും കുട്ടികളും വീണ ഇത് കണ്ടിട്ട് ഈ പ്രാവ് എന്ത് ചെയ്തു? പ്രാവ് വന്നപ്പോ പ്രാവ് അതിനകത്ത് പോയി വീണു. അപ്പൊ എന്ത് പറ്റി? വേടൻ വന്ന് എല്ലാവരെയും, ഹോൾ ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോയി അത്ര തന്നെ. അപ്പൊ
നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ, അതായത് നമ്മൾ കുടുംബികളായിട്ട് ജീവിക്കുമ്പം നമ്മൾക്ക് ഇതുപോലെയാണ്, നമ്മൾ പലരുമായിട്ട് സമ്പർക്കപ്പെടും, പലരുമായിട്ട് സമ്പർക്കപ്പെടുമ്പം നമ്മൾക്ക് വിവേചനം വേണം. സാധന അതാണ് സ്വാമി പറയണേ, എ ബി സി ഓഫ് ലൈഫ് ഇസ് ഓൾവേസ് ബി കെയർഫുൾ, ഓൾവേസ് ബി കെയർഫുൾ, അവോയ്ഡ് ബാഡ് കമ്പനി. എ ബി സിക്ക് ഒരുപാടുണ്ട്. ഓൾവേസ് ബി ചിയർഫുൾ, ഓൾവേസ് ബി കെയർഫുൾ, ഓൾവേ എ ബി ഓൾവേസ് അവോയ്ഡ് ബാഡ് കമ്പനി എന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. അല്ലാതെ കബോധ ഫാമിലി ചെയ്തതുപോലെ വേടന്റെ വലയിൽ ചെന്ന് പെട്ടതുപോലെ ജീവിതമാകുന്ന വലയിൽ നമ്മൾ ചെന്ന് ചാടരുത്. പെരുമ്പാമ്പ്, പെരുമ്പാമ്പ് എങ്ങനെയാണ്? ഇച്ഛിക്കാതെയും വിശേഷ പ്രയത്നം ഒന്നും ചെയ്യാതെയും വെറുതെ കിടക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അത് ദുഃഖം ഒരുപാട് പേർക്ക്. ഒന്നും അവർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ഈ ജന്മത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല ഭഗവാനെ, എന്തിനാണ് എനിക്കിങ്ങനെ മഹാഭാവം, എന്തിനാണ് എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാട് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ പറയാറില്ലേ. എന്തുകൊണ്ടാണ്? സ്വർഗത്തിലോ നരകത്തിലോ എവിടെ ആയെങ്കിലും ഇന്ദ്രിയ സംബന്ധമായ സുഖം നിഷ്പ്രയത്നം നിർവിഘ്നം അവന് കിട്ടുക തന്നെ ചെയ്യും. ഇങ്ങനെ സുഖദുഃഖ രഹസ്യങ്ങളെ അറിയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ സുഖപ്രാപ്തിക്കോ ദുഃഖ നിവാരണത്തിനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കും. എങ്ങനെയാണ് പാമ്പ്, പെരുമ്പാമ്പിൽ നിന്ന് അതെങ്ങനെ പഠിച്ചു? പെരുമ്പാമ്പ് പ്രത്യേകമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയൊന്നുമില്ല, ഒരൊറ്റ സ്ഥലത്ത് കിടക്കുകയുള്ളൂ, മിണ്ടാതെ കിടക്കും. അവിടെ വന്ന് വിടുന്നതിനെ വാ തുറന്ന് വെച്ചങ്ങോട്ട് മെഴുങ്ങാണ് ചെയ്യുന്ന പെരുമ്പാമ്പ്. അതുപോലെ എതിർച്ഛയാ ലാഭം എന്ന് പറയും, എതിർച്ഛയാ ലാഭം. ഒന്നിനു വേണ്ടിയിട്ടും ആവശ്യമില്ലാതെ അലഞ്ഞു നടന്ന് കഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യണം എന്ന് പറയാണ്. സമുദ്രമോ, കടലിലെ ജലം തെളിഞ്ഞതാണ്, പക്ഷേ അതിന്റെ ആഴം അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? ഉള്ളിൽ എന്തെന്ന് എന്തെന്നുള്ളത് അറിയാതെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് ചാടിയാൽ എന്ത് പറ്റും? അത് നമുക്ക് വളരെ അപകടമുണ്ടാകും, നമ്മൾ മുങ്ങിപ്പോകും, അത്ര തന്നെ. അപ്പൊ സന്തോഷമോ സന്താപമോ നമുക്ക് ഉണ്ടാവാതെ അലകടൽ പോലെ നമ്മൾ ആവരുത്. അലകടൽ എന്താണ്? നമ്മുടെ തീരത്തോട് ചേർന്ന കടലുണ്ടല്ലോ, അതിലെപ്പോഴും ഒരുപാട് അലകൾ വന്നുകൊണ്ടിരിക്കും അല്ലേ, മാറി മാറി മാറി. കേട്ടിട്ടില്ലേ, പിന്നെ കടലിലെ ഓളവും കരയിലെ മോഹവും ഒടങ്ങുകില്ലോ മെനെ അടങ്ങുകില്ല, പ്രസിദ്ധമായ മന്നാടെ പാടിയ പാട്ടുണ്ടല്ലോ. കടലിലെ മോഹവും അലകളും ഒരുപോലെയാണ്, ഒരിക്കലും ഒടുങ്ങില്ല, വന്നുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ആഴക്കടലിലോട്ട് പോയാലില്ലേ, നിസ്തബ്ദം, വളരെ ശാന്തമാണ് ആഴക്കടൽ. കുറച്ച് ദൂരമേ ഉള്ളൂ ഈ അല, ഈ തിരമാലകൾ വരുന്നത്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിസ്തബ്ദമാണ്, അത്രയ്ക്ക് ആഴമാണ്. അത്ര ആഴമുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ശാന്തതയുണ്ടാവും. ആകാശത്തിൽ നോക്കൂ, എത്ര ശാന്ത, മേഘങ്ങളില്ലാത്ത ആകാശം നമ്മൾ നോക്കിയാൽ അറിയാം, എത്ര നീലാകാശമായിട്ട് കിടക്കും, അങ്ങനെ പരന്ന് വളർന്ന് അങ്ങനെ കിടക്കും. മേഘം ഉണ്ടപ്പോഴേ മേഘത്തിനേ ഉള്ളൂ അനക്കം, ആകാശത്തിന് അനക്കമില്ല. അതുപോലെയാണ് സമുദ്രവും, നിസ്തബ്ദമായിട്ട്, ശാന്ത ശബ്ദം എന്ന് കേട്ടിട്ടില്ലേ, ശാന്തമായിട്ടാണ് സമുദ്രം കിടക്കുക. അപ്പൊ നമ്മൾ ജീവിതത്തില്, ഞാൻ പഠിച്ചു, അദ്ദേഹം പറയാണ്, ഞാൻ അതുകൊണ്ട് പഠിച്ചത് ആഴി പോലെ അഗാധമായിട്ടും ആഴി പോലെ അനന്തമായിട്ടും ആഴി പോലെ പിന്നെ ഒരുപാട് ഉൾക്കരുത്തുള്ളതായിട്ടും നമ്മൾ ശാന്തരായിട്ടിരിക്കണം മനസ്സിൽ. നമ്മുടെ മനസ്സും ആഴി പോലെ തന്നെയാണ്. അതുപോലെ എന്തൊക്കെ ഐശ്വര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഭാവന എപ്പോഴും സമമായിരിക്കണം, സമഭാവനയോടെ വർത്തിക്കണം എന്ന് ഞാൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചു. ശലഭം എന്ന് വെച്ചാൽ എന്താ അറിയുമോ, നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോഴേ ഈ കൊച്ചു കൊച്ചു കിളിയ ശലഭം വന്നിട്ട് എന്താ ചെയ്യുക? ലൈറ്റ് കൊണ്ട് ഓടി വന്നിട്ട് രാവിലെ നോക്കുമ്പോ കണ്ടിട്ടില്ലേ, ശലഭത്തിനെയൊക്കെ പല്ലികൾ തിന്നിട്ടുണ്ടാവും, അതിന്റെ ചിറക് മാത്രം നമ്മുടെ മുറ്റത്ത് കിടക്കും ഇല്ലേ. അതാണ് എന്താണ് കാര്യം, തീ കണ്ട് ചാടിപ്പുറപ്പെട്ട് വന്നതാണ് ഇപ്പൊ തിന്നാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മിന്നുന്ന വസ്തുക്കൾ, നമ്മൾ ആകർഷകമായ വസ്തുക്കൾ കൊണ്ട് എടുത്ത് ചാടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും എന്നാണ് ശലഭം പഠിച്ച പാഠം. തേനീച്ചയോ, തേനീച്ച പാവം, പൂക്കൾക്കൊന്നും ഒരു വേദന അറിയിക്കാതെ പോയിട്ട് കഷ്ടപ്പെട്ട് തേനീച്ച ഒരുപാട് തേന് പല പല പല, എത്ര ബുദ്ധിമുട്ടിയാണ് അവർ തേനുണ്ടാക്കിയിട്ട്. അറകൾ തേനീച്ച കൂടെ കണ്ടിട്ടില്ലേ, അന്ത് രസമാണ് ഉണ്ടാക്കിയിരിക്കണ കാണാൻ, പല 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 അറകളായിട്ട് തേൻ കൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും. പക്ഷെ അത് ആസ്വദിക്കാൻ അവർക്ക് പറ്റാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സൂക്ഷിച്ചു വെക്കുന്നു. നമ്മൾ ഇതുപോലെയാണ് പണം. പിശുക്കരായ ആൾക്കാരെന്താ ചെയ്യുക? പണം ഇങ്ങനെ പല 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 ബാങ്കിലും പല പല വീടുകളായിട്ടും കാറുകളായിട്ടും ഒക്കെ സൂക്ഷിച്ച് 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 വെക്കും.
അനുഭവിക്കില്ല, ഉപയോഗിക്കില്ല, ആർക്കും കൊടുക്കില്ല, ഒരു ഉപകാരം ആർക്കും ചെയ്യില്ല, ഒരു പുണ്യവും ആർക്കും ചെയ്യില്ല. അതങ്ങനെ പണം കള്ളാശുഭാഷണങ്ങൾ അവിടെ തന്നെ ബാങ്കിലൊക്കെ ഇരിക്കും. എന്നിട്ടോ മരിച്ചു പോവും. മരിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഈ തേനീച്ചയെ പോലെ നമ്മൾ സ്വരൂപിച്ച് വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി 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 വെക്കുകയാണെങ്കിൽ അതൊന്നും അനുഭവിക്കാതെ അവസാനം ആരെങ്കിലും വന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കളോ മക്കളുടെ മക്കളോ അനന്തരവന്മാരോ ആരെങ്കിലും ഒക്കെ ആ ധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അനുഭവിച്ചുമില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? ഒരിക്കലും ആവശ്യമില്ലാതെ നമ്മൾ പിന്നെ ഒന്നും ആർജി ഒരുപാട് കൂട്ടി വെക്കരുത്. അത്യാവശ്യത്തിന് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, എല്ലാവർക്കും കൊടുക്കുക, പിന്നെ ആവശ്യമുള്ളവർക്ക് ഉപകാരം ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വാമി ഭഗവാൻ, ഓ ഞാൻ കഷ്ടപ്പെട്ടുണ്ടായ പണം മറ്റുള്ളവർക്ക് എന്തിനാ കൊടുക്കണേ എന്ന് ഒരു ചോദ്യം വരാം. ഇല്ലേ, ഞാൻ കഷ്ടപ്പെട്ട ജോലി ചെയ്ത് ഉണ്ടാക്കി എനിക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ ഞാൻ വല്ലവർക്കും കൊടുക്കണോ? അതുമല്ലല്ലോ എന്ന് നമുക്ക് ചോദിച്ചാൽ തെറ്റ്. നമ്മളെ പോലെ മറ്റേ ജീവി, നമുക്ക് ഭഗവാൻ അവസരം തന്നു, അവർക്ക് ഭഗവാൻ അവസരം കൊടുത്തില്ല. എന്തുകൊണ്ടാ? ഭഗവാന് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഞാൻ നിനക്ക് തരുന്ന അവസരങ്ങൾ കൊണ്ട് നീ നിന്റെ സഹോദരൻ, അതായത് അടുത്തുള്ള അയൽക്കാരനെയോ, നമ്മുടെ സഹോദരൻ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ ജനിച്ച ആൾ തന്നെ ആവണമെന്നില്ല, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും കൂടെ പ്രയോജനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഞാൻ ധനം തരുന്നത്, നിന്നെ ഞാൻ പണക്കാരനാക്കുന്നത്, നിനക്ക് എല്ലാ അവസരങ്ങളും തരുന്നത്. അപ്പം നമ്മൾ അത് ചെയ്തില്ലെങ്കിലോ നമ്മൾ ഭഗവാന്റെ ആ ട്രസ്റ്റ്, ആ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ്. അല്ലേ, ഭഗവാന് നമ്മളുള്ള വിശ്വാസം പോവില്ലേ? പോവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അതോ ആന, ആനയിൽ നിന്ന് പഠിച്ചു, സന്യാസി മരം കൊണ്ടാക്കിയ ഒരു സ്ത്രീ പ്രതിമയെ പോലും കാലുകൊണ്ടുപോലും സ്പർശിക്കരുതെന്നാണ് പറയുന്നത്. കാരണം കൊമ്പനാനെ എങ്ങനെയാ വീഴ്ത്തുന്നറിയാവോ? വലിയ കൊമ്പനാനയാണ്, കൊമ്പനാനയാണ് ലീഡർ, മനസ്സിലായില്ലേ? ഒരുപാട് ആനകളുടെ പിടിയാനകളും കുഞ്ഞിയാനകളും കുട്ടിയാനകളും ഉള്ള വലിയ ഹേർഡ്, ഹേർഡ് ഓഫ് എലിഫന്റ്സ്. ഹേർഡ് ഓഫ് എലിഫന്റ്സ് വെച്ചെന്താണ്? ആനക്കൂട്ടം. ആനക്കൂട്ടത്തിന്റെ രാജാവിനെ പോലെ കൊമ്പനെ, ഒരു കാരണവരെ പോലെ വലിയ കൊമ്പനാന ഉണ്ടാവും. ഈ കൊമ്പനാനെ എങ്ങനെയാ കൊച്ചു മനുഷ്യൻ, ഒരു കൊച്ചു മനുഷ്യൻ എങ്ങനെയാ പിടിക്കുന്നത്? ആനയെ നമ്മളായിട്ട് കമ്പയർ ചെയ്ത് ആനയുടെ ഒരു അടിക്കോ ഒരു ചവിട്ടിനോ നമ്മളുണ്ടോ? ഇല്ല. പക്ഷെ ആന നമ്മളെ ചവിട്ടുന്നുമില്ല, നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ആനയ്ക്ക് ആനയുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള ആ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടറിയോ? ആന പിടിയാനയുടെ പിടിയിൽ പെട്ടുപോയി. പിടിയാന എന്ന് വെച്ചാൽ ആനയും പിടിയാന. പിടിയാന എന്താ? ഷീ എലിഫന്റ്. ഹി എലിഫന്റ് ആൻഡ് ഷീ എലിഫന്റ് അല്ലേ. ആ ഷീ എലിഫന്റിന്റെ ഉള്ള പ്രേമം, ആ ഷീ എലിഫന്റിനോടുള്ള ആകർഷണം, അത് വന്നപ്പോ എന്ത് വെച്ചു? ആന സ്വയം മറന്നുപോയി. ആനയുടെ ബുദ്ധി ആനയ്ക്ക് നഷ്ടമായി പോയി. അപ്പൊ എന്ത് വെച്ചു? തന്റെ ബലം മറന്നുപോയി. ആനയ്ക്ക് ആനയുടെ ബലം അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മള് കൊച്ചു മനുഷ്യര് ആനയുടെ പുറത്ത് കയറി പാപ്പാനൊക്കെ അങ്ങനെ ഗമയിലിരിക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കൊച്ചു പിള്ളേരും കൂടെ ആനപ്പുറത്ത് കയറുന്നത്? എന്തുകൊണ്ടാ? ആന ആനയുടെ ബലം മറന്നുപോയി. എന്തുകൊണ്ട്? ആന ആകർഷണത്തിൽ പെട്ടുപോയി. ആകർഷണത്തിൽ പെട്ടാൽ നമുക്ക് ഇത് തന്നെ ഉണ്ടാവുക, നമ്മൾ നമ്മളെ തന്നെ മറന്നു പോവും. പിന്നെ മാൻ, മാൻ എന്താ ചെയ്യണറിയോ? ശബ്ദത്തിൽ, ശബ്ദം കേട്ടിട്ട്, നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ട് നല്ല കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ നമ്മളെയൊക്കെ ആൾക്കാരെയൊക്കെ ഈ മാനിനെ പിടിക്കാൻ എന്താ ചെയ്യറിയോ? നല്ല പാട്ടൊക്കെ വെക്കും. അപ്പൊ മാൻ എങ്ങനെ പാട്ടിൽ ഇങ്ങനെ മുഴുകി നിൽക്കും, ഹൃദയം കയറി പിടിക്കും. അപ്പൊ ശബ്ദത്തില് നമ്മൾ, ശബ്ദത്തിൽ ലീനരായി ഒരു ഒന്നിലും നമ്മൾ അങ്ങോട്ട് ഇഴുകി ചേരാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഒരു കണ്ണ് തുറന്നു വെക്കണം. ഓൾവേസ് ബി കെയർഫുൾ, എ ബി സി ഓഫ് ലൈഫ്, ഓൾവേസ് ബി കെയർഫുൾ. മത്സ്യം എന്താ പഠിപ്പിച്ചത്? ആർത്തി. ചൂണ്ടയില്, ചൂണ്ടയിലാണ് ഇരയിടുന്നത്. ചൂണ്ട ഉള്ളത് മത്സ്യം ഓർക്കൂല. ആ ഇര പിടിക്കാനുള്ള ആഗ്രഹത്തിന് പോയിട്ട് കൊത്തി കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? ചൂണ്ടയിലായി പിടിക്കപ്പെടും. അപ്പൊ നമ്മൾ ആരെങ്കിലും മിന്നുന്നതെല്ലാം പൊന്നല്ല. എന്തെങ്കിലും ഒരു സാധനം താഴെയൊക്കെ കിടക്കണെന്താ തുടരുത്. അത് നമ്മൾക്ക് ആരെങ്കിലും ഒരു ഒരു നമ്മളെ പറ്റിക്കാനായിട്ട് ആരെങ്കിലും ഇട്ടിരിക്കുന്നതായിരിക്കും. ചില കള്ളന്മാർ ഓർമ്മയില്ലേ, കാറിനുള്ളിലുള്ള വലിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സിലുള്ള കുറച്ച് 100 or 100 രൂപ താഴെ ഇടും. അപ്പൊ ഈ ഉടമസ്ഥൻ, കാറിന്റെ ഉടമസ്ഥൻ വേഗം താഴിറങ്ങിയിട്ട് ആ രൂപ എടുക്കാൻ നോക്കുന്ന സമയത്ത് അയാൾ കാറിലിരിക്കുന്ന വലിയ സാധനം തട്ടിക്കൊണ്ടുപോകും. ഇതാണ് നമ്മൾ ആകർഷണം പറ്റിട്ട് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിന്റെ പുറകെ പിന്നാലെ പോയി നമ്മളെ ചതിക്കും. ചതിയില് ഏർപ്പെടരുത്. മത്സ്യത്തിന് ചതി പറ്റുന്നത് കൊതി കൊണ്ടാണ്. കൊതി, ആ ആ തീറ്റ കണ്ടിട്ടുള്ള കൊതി കൊണ്ടാണ് മത്സ്യത്തിന്. അപ്പൊ ഞാൻ പഠിച്ചത്
അങ്ങനെ കൊതി കൊണ്ട് ഒന്നിൻ്റെ പിന്നാലെയും പോവാൻ പാടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായല്ലേ? ഇങ്ങനെ ഇങ്ങനെയാണ് കുറെ അധികം, ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്, അങ്ങനെ അങ്ങനെ പോയാൽ ശരിയാവില്ല. കുരുരപ്പക്ഷി എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട്, അതിനെയൊക്കെ പറയാം. അതാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉറുമ്പ്, കാക്ക, ഉറുമ്പിൽ നിന്നും കാക്കയിൽ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ എടുക്കാം. നായ, പട്ടി, പട്ടിയിൽ നല്ല കൃതജ്ഞത, യജമാന സ്നേഹം, യജമാനോടുള്ള കൂറ്. ഒരു പട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയാൽ വീടിനൊന്നും പറ്റൂല. ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് പോയാൽ ആള് തന്നെ കെട്ടോണ്ട് പോകും വേണമെങ്കിൽ, അല്ലേ? അപ്പൊ ഈ മൃഗങ്ങള്, പക്ഷികള്, മരങ്ങള്, മരം നോക്കൂ, വലിയ മരം, വലിയ മരം എപ്പോഴെങ്കിലും ആരെങ്കിലും അതിനെ വെട്ടിക്കൊന്നാൽ പോലും, വെട്ടി താഴെ ഇട്ടാൽ പോലും അതെന്ത് ചെയ്യും? അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ തരുന്നു, അല്ലേ? എത്ര നമ്മൾ കല്ലെറിഞ്ഞാലും നമുക്ക് മാങ്ങ തരും, നമുക്ക് ഫലങ്ങൾ തരും. കല്ലെറിഞ്ഞതുകൊണ്ട് എന്നാ എന്റെ മാങ്ങ തരൂല എന്ന് മരം പറയുമോ? ഇല്ലല്ലോ, കല്ലെറിഞ്ഞാലും തരും. അപ്പോൾ അപകാരം ചെയ്യുന്നവർക്കും ഉപകാരം ചെയ്യാനുള്ള വലിയ മനസ്സുണ്ടാവണം എന്നാണ് നല്ല ഫലവൃക്ഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഫലവൃക്ഷങ്ങൾ നോക്കിയിട്ടുണ്ടോ? വാഴ നോക്കിയിട്ടുണ്ടോ? വാഴ, വാഴ നല്ല നിവർന്നിങ്ങനെ നിൽക്കുകയായിരിക്കും, നല്ല ഭംഗിയുള്ള നല്ല ഇലകളും ഒക്കെ ആയിട്ട് വാഴ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയായിരിക്കും. പെട്ടെന്നാണ് വാഴയിൽ കൂമ്പ് വരും, അതിൻ്റെ വാഴ വാഴ കൊലച്ചിങ്ങനെ താഴെ, കൊല വലുതാവും തോറും വാഴ എന്താവും? കുനിഞ്ഞു 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 വരും. അതായത് നമ്മളിൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ടായാൽ, നമുക്ക് സൗന്ദര്യം കൂടുതൽ ഉണ്ടായാൽ, സമ്പത്ത് കൂടുതൽ ഉണ്ടായാൽ, വിദ്യാഭ്യാസം കൂടുതൽ ഉണ്ടായാൽ, ജ്ഞാനം കൂടുതൽ ഉണ്ടായാൽ, കഴിവുകൾ കൂടുതൽ ഉണ്ടായാൽ, അപ്പം നമുക്ക് എന്ത് വേണം? നമ്മൾ കുനിഞ്ഞു കുനിഞ്ഞു വരണം. നമ്മൾ അത്ര വിനയാന്വിതരാവണം. നമുക്ക് ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളാണ് ഇതെന്ന് മനസ്സിലായിക്കൊണ്ട് എത്രയെല്ലാം നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നോ അത്രയെല്ലാം നമ്മൾ വിനയത്തോടെ കുനിഞ്ഞു 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 വരണം. അതാണ് നമ്മളെ വൃക്ഷങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. വൃക്ഷങ്ങളൊക്കെ ഫലങ്ങൾ കൊണ്ട് നിറയുന്തോറും കുനിഞ്ഞാ നിൽക്കുക. ആരും തലയുയർത്തി എന്നെ കണ്ടില്ലേ, എന്നെ മാങ്ങാന്നൊന്നും പറഞ്ഞ് നിൽക്കില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മള് ഈ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പൊ എന്റെ മക്കളൊക്കെ രാവിലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ സൂര്യനെയൊക്കെ ഒന്ന് കാണുക, ആ ചന്ദ്രപ്രകാശമൊക്കെ ഒന്ന് അനുഭവിക്കുക. അതൊക്കെ കണ്ടാ എത്ര ഭംഗിയാണെന്നറിയോ, എന്ത് രസമാണെന്നറിയോ? സൂര്യൻ വരുന്നതിന് മുമ്പ് ആകാശത്തിൽ എങ്ങനെ രത്ന കമ്പളമാണ് വിരിച്ചിടുന്നത്, എന്ത് ഭംഗിയുള്ള കളറിലാണ്, നല്ല കാർപ്പറ്റ് വിരിച്ച പോലെ. ബാലാർക്കൻ ഉയരുന്നതിന് മുൻപേ തന്നെ ബാലാർക്കനെ സ്വീകരിക്കാനായിട്ട് നല്ല രത്ന കമ്പളം വിരിക്കുന്നത് പോലെ, നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ല ചുമന്ന പരവതാനിയൊക്കെ വിരിക്കില്ലേ, അതുപോലെ തന്നെ ആകാശം അങ്ങനെ നല്ല പല കളറുകളുണ്ട് നിറക്കുന്നതാണ്. അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പം പോകുന്ന പോക്കിൽ സൂര്യൻ ആ മേഘങ്ങളിലൊക്കെ അങ്ങനെ സൂര്യന്റെ പ്രകാശം തട്ടി തട്ടിയിട്ട് ഏഴ് വർണ്ണങ്ങളും പല 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 ആകൃതിയിലും രൂപത്തിലൊക്കെ പശ്ചിമാകാശത്ത് കാണാൻ പറ്റും. മക്കളെ, ഇതൊക്കെ നിങ്ങൾ കാണണം. ഇതൊക്കെ നിങ്ങൾ സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കണ്ടാൽ അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവില്ല. നേരിട്ട് കാണണം, അപ്പോഴേ അതിന്റെ ഭംഗി മനസ്സിലാവും. നമ്മൾ ഒരു വാട്സപ്പിൽ നല്ലൊരു നദിയുടെ പടം കാണുകയാണെന്നിരിക്കട്ടെ, ഗംഗാനദി ഇങ്ങനെ ഒഴുകി വരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ വെള്ളച്ചാട്ടം നമ്മൾ നന്നായിട്ട് കാണുന്നു കാണുന്നെന്നിരിക്കട്ടെ, നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടോ? അതിന്റെ അനുഭവമില്ല. നേരെ മറിച്ച് നമ്മള് ആ നദിയുടെ തീരത്ത് പോയി നിന്നാലോ, ഒരു കൊച്ചു നദിയുടെ തീരത്ത് പോയി നമ്മുടെ കാലൊന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ചാലോ, എന്താ നമ്മുടെ അനുഭവം, അല്ലേ? അപ്പൊ നമ്മള് നമ്മളേതായ കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും പഠിക്കണം. അതിനാണ് സ്വാമി നമുക്ക് ഈ അവസരങ്ങളൊക്കെ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുള്ള സ്വഭാവം. ആ, അപ്പൊ നമുക്ക് ഇനി ഗീതാശ്ലോകം ഒന്ന് പറയാം, അപ്പൊ ഒരു ആശ്വാസം കിട്ടും. തസ്മാദസക്തസതം കാര്യം കർമ്മ സമാചര അസക്തോ ഹാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. കർമ്മയോഗം, മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് ഇത്. എന്താണ് തസ്മാദ് അസക്ത? അങ്ങനെ എന്ത് വേണം, അതിന്റെ അർത്ഥം എന്താണ്? തസ്മാദ്, അതുകൊണ്ട്, അസക്ത, ശക്തിയില്ലാതെ, അസക്ത എന്ന് വെച്ചാൽ ബന്ധമില്ലാതെ, സതതം എപ്പോഴും, കാര്യം കർമ്മ കർത്തവ്യം ചെയ്യുക, സമാചര നല്ലവണ്ണം ചെയ്യുക. കാര്യം കർമ്മ അസക്തോ ഹാജരൻ കർമ്മ, എന്താണ് ഹാജരൻ? ഹാജരൻ എന്ന് വെച്ചാൽ ഹി പ്ലസ് ആചരൻ, അതാണ് ഹാജരൻ ഒരുമിച്ച് പറയുന്നത്.
ഹീ പ്ലസ് ആചരൻ. ഹീ എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ് അസക്തനായിട്ടിരിക്കേണ്ടത്, എന്തുകൊണ്ടെന്നാൽ അസക്ത പുരുഷ, ശക്തിയില്ലാത്ത പുരുഷൻ, അതായത് ബന്ധമില്ലാത്ത ഒന്നിനോടും ഒട്ടിച്ചേരാത്ത പുരുഷൻ ആചരിക്കുന്ന, ആചരൻ ആചരിക്കുന്ന കർമ്മം പ്രവൃത്തി പരമാപ്നോതി, പരമപദത്തെ പ്രാപിക്കുന്നതാണ് വേർഡിന്റെ മീനിങ്, വേർഡ് മീനിങ്. മനസ്സിലായോ? തസ്മാത് അസക്ത, അതുകൊണ്ട് അസക്തനായി കാര്യം കർമ്മ, കർത്തവ്യമായ നിന്റെ കർമ്മത്തെ സതതം സമാചര, എപ്പോഴും നന്നായി ചെയ്യുക. ഹി അസക്ത എന്തെന്നാൽ അസക്തനായി കർമ്മ ആചരൻ പുരുഷ, കർമ്മം ചെയ്യുന്ന പുരുഷൻ പരം ആപ്നോതി, പരമപദത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്, അർജുന അതിന് എന്താ ചെയ്യുന്നത്, അതിന് നിന്ന് തുടർന്ന് കുത്തിയിരിക്കുകയല്ലേ അവിടെ, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും മയ്യ കൃഷ്ണ, എന്റെ ദാ കാണ്ടിയൊക്കെ താഴെ പോയി, എന്റെ ദേഹമൊക്കെ എനിക്ക് വിറക്കണോ, എനിക്ക് ശബ്ദം വരണില്ല, എനിക്ക് ഭയങ്കര തളർച്ച തോന്നുന്നു, എന്നെ കൊണ്ട് വയ്യ എന്റെ കൃഷ്ണ എന്ന് പറയുമ്പോ പിടിച്ചുയർത്തണം എന്റെ അർജുന. എന്തൊരു മോശമാണ് അർജുന ഇത്, നീ ആരാണ്, നീ വളരെ വില്ലാളി വീരനായ അർജുനനല്ലേ, നീ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? തസ്മാത് അസക്ത, എന്തിനാ ഇങ്ങനെ ശക്തി കാണിക്കുന്നത്, ബന്ധപ്പെടുന്ന എന്തിനാ കാര്യങ്ങളുമായിട്ട്, ഒരിക്കലും ബന്ധപ്പെടാതെ നീ നിന്റെ കർത്തവ്യം ചെയ്തോളൂ, നീ അല്ല ചെയ്യുന്നത്. ആസക്തി കൂടാതെ, ആസക്തി വെച്ചാൽ കർമ്മഫലം കാംക്ഷിക്കാതെ പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ബ്രഹ്മപദം പ്രാപിക്കും. പ്രേമത്തോടുകൂടിയോ കർത്തവ്യബോധത്തോടുകൂടിയോ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുവന്റെ ഹൃദയം വിശാലമാക്കുന്നു, അയാളിലെ സ്വാർത്ഥത ഇല്ലാതെയാകുന്നു, തൻ്റെ കഴിവുകളും സമയവും ധനവും മറ്റുള്ളവർക്ക് കൂടി വിനിയോഗിക്കുവാൻ അയാൾക്ക് സാധിക്കുന്നു. ആസക്തി കൂടാതെ കർമ്മം ചെയ്യുന്ന ആൾ ഭഗവാനെ പ്രാപിക്കും, അതാണ് ബ്രഹ്മപദം. പൂർവകർമ്മ ഫലങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ഒരു മാർഗമുണ്ടെന്ന് ഭഗവാൻ നമ്മുടെ സ്വാമി ഉപദേശിക്കുന്നു. പാപപ്രവൃത്തികൾ കൊണ്ടുള്ള ദോഷങ്ങളെ അകറ്റുന്നതിന് സൽപ്രവൃത്തികൾ ചെയ്യുകയാണ് മാർഗം. പൂർണമായ ബോധത്തോടുകൂടി കർമ്മങ്ങൾ ത്യജിക്കുകയും കർത്തവ്യം പോലെയോ സമർപ്പണം പോലെയോ കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഈ രീതിയിൽ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർമ്മ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാം. ഇത് സ്വാമി എവിടെയാ പറയണേ അറിയാമോ? ഗീതാവാഹിനിയിൽ. ഭഗവാൻ എവിടെയാണ് പറഞ്ഞത്? കൃഷ്ണൻ ഭഗവത്ഗീതയിൽ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, അസക്തോ ഹാജരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഭഗവാനെ പ്രാപിക്കാൻ നമ്മുടെ സ്വാമി പറയുന്നു, ഒരു ബക്കറ്റിലെ ചീത്തവെള്ളം നല്ല വെള്ളമാക്കാൻ ബക്കറ്റ് കമത്താതെ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ, ഒരു ടാപ്പിന്റെ കീഴിൽ കൊണ്ടുവച്ചിട്ട് ടാപ്പ് അങ്ങോട്ട് തുറക്കുക, അപ്പൊ നല്ല നല്ല വെള്ളം വീഴുമ്പോഴത്തേക്കും പഴയ വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകി പോകും. പുതിയ വെള്ളം വീഴുമ്പോൾ പഴയ വെള്ളം ഒഴുകി പോകുമ്പോൾ നല്ല വെള്ളം ബക്കറ്റിൽ ബാക്കിയാവും. അതുപോലെയാണ് സ്വാമി പറയുന്നു, പാപകർമ്മങ്ങളിൽ നിന്നും ചെയ്തു പോയ പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, മുൻപത്തെ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തു പോയ പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് വേണ്ടെന്നറിയാമോ? എപ്പോഴും പുണ്യകർമ്മങ്ങൾ ചെയ്യുക. ഒരു പാപകർമ്മത്തിന് രണ്ട് പുണ്യകർമ്മം, രണ്ട് പാപകർമ്മത്തിന് നാല് പുണ്യകർമ്മം, അങ്ങനെ ചെയ്തു ചെയ്തു പോകുമ്പോൾ ക്യാൻസൽഡ് ആയി പോകും, പാപകർമ്മങ്ങളൊക്കെ ക്യാൻസൽഡ് ആയി പോകും. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ ക്ലാസ് ഇന്നിവിടെ നിർത്തുന്നു. എന്നിട്ട് നമുക്ക് ഇന്ന് രണ്ട് ഗുരുക്കന്മാര്, എൻ്റെ മക്കളോടെല്ലാം അമ്മ പിണക്കമാണ്, ആരും കൃത്യനിഷ്ഠയെ പറ്റി പറയാൻ പേര് തന്നില്ല, അതുകൊണ്ട് ഞാൻ പിണക്കമാണ് കേട്ടോ എല്ലാരോടും. നീ അത് പറഞ്ഞാൽ പറയുമ്പോഴേ നീ മിണ്ടുള്ളൂ ഞാൻ നിങ്ങളോടൊക്കെ. അപ്പൊ ഞാന് ലതാ പുഷ്കരൻ ഫ്രം ട്രിവാൻഡ്രം. ലതാ പുഷ്കരൻ, ലതാ സൈരാം, സൈരാം ജിജി, ആ ലതാ നേരെ വെക്കൂ, നേരെ വെക്കൂ, ഇത് തിരിഞ്ഞില്ല കാണാൻ പറ്റില്ല, പക്ഷേ വെർട്ടിക്കൽ ആയിട്ടല്ല ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കണം. ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കാണോ? തിരിഞ്ഞിരിക്കോ? ഒരുപാട് നാളായി ചേച്ചി കണ്ടിട്ട്, ഒരുപാട് നാളായി, ഒരുപാട് ഒരുപാട് അറ്റൻഡ് ചെയ്യാറുണ്ട്. മോന് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാ ചേച്ചി. വെരി ഗുഡ്, നന്നായിരിക്കട്ടെ, വെരി ഗുഡ്. സൈരാം ചേച്ചി, എന്റെ അഷ്ണനും പറയാൻ, അന്വേഷണം പറയൂ കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേച്ചി, പുഷ്കരനോട് മോനോട്. സൈരാം ചേച്ചി, സൈരാം സൈരാം, പറഞ്ഞോളൂ.
ഓം ശ്രീ സായിരാം, ഞാൻ ഇന്ന് നാമസ്മരണയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഭഗവാന്റെ മഹിമ പാടുന്നത് തന്നെയാണ് നാമസ്മരണം. ഈ കലിയുഗത്തിൽ എളുപ്പമായ സാധനയും നാമസ്മരണയാണ്. ഈശ്വരനാമം ജീവൻ രക്ഷിക്കുന്ന വള്ളം പോലെയാണ്. ഈ സംസാര സാഗരം നമുക്ക് കടത്തിവിടാൻ ഈശ്വരനാമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് സ്വാമി വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഭാഗവത പുരാണത്തിലെ ഒരു കഥ വഴി. അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തുലാഭാരമാണ്. ആ രാജ്യത്ത് ഉള്ള ഒരു ത്രാസിന്റെ ഒരു സൈഡില് ശ്രീകൃഷ്ണ ഭഗവാനും മറു സൈഡില് ആ രാജ്യത്തുള്ള എല്ലാ ധനവും സ്വർണം വെള്ളി എന്ത് വേണോ ആവാം അത് മുഴുവൻ വെച്ചു. എത്ര വെച്ചിട്ടും ആ ത്രാസ് ഈക്വൽ ആവണില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈഡ് താഴ്ന്ന് തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ട് രുക്മിണി ദേവി നാമസ്മരണയോടുകൂടി ഒരു തുളസിയുടെ ഇതള് പറിച്ച് ആ ത്രാസിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുന്നു. ഈ വെൽത്തിന്റെ കൂടെ വെക്കുകയാണ്. അപ്പൊ തന്നെ അത് ഈക്വലായി. അപ്പൊ സ്വാമി പറയാണ് ഈശ്വരനാമത്തിന് ഈശ്വരനേക്കാൾ ശക്തി ഉണ്ടെന്ന്. ഇത് തന്നെയാണ് നമ്മൾ രാമായണത്തിലും കണ്ടതല്ലേ. വാനരന്മാര് നദി കടക്കാൻ വേണ്ടിയിട്ട് പാലം കെട്ടാൻ രാമ എന്ന് എഴുതിയ കല്ലുകളിലിട്ടപ്പോ ആ കല്ല് പൊങ്ങി പാലം കെട്ടാൻ പറ്റി. എന്നാൽ സാക്ഷാൽ ശ്രീരാമൻ ഇട്ട കല്ല് താഴ്ന്നു പോയി എന്നാണ് പറയുന്നത്. സായി തപോവന സച്ചരിതം വായിക്കുന്ന എല്ലാവർക്കും അറിയാം സ്വാമിയുടെ പൂർവ്വ അവതാരത്തിൽ ഉണ്ടായിരുന്ന ആ അമ്മ, സ്വാമി ഓമിനെ പേരിട്ട് പെദ്ദ ബുട്ടു എന്ന് വിളിക്കുന്ന ആ അമ്മ, അമ്മയ്ക്ക് അമ്മയുടെ ഹാബിറ്റ് ഓം ശ്രീ സായിരാം ഓം ശ്രീ സായിരാം എന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഓം ശ്രീ സായിരാം നീ അമ്മ എല്ലാ സമയവും പറയുമായിരുന്നു. പണ്ടൊക്കെ പുട്ടപ്പർത്തിയിലെ പുറത്ത് വൃക്ഷത്തിന്റെയൊക്കെ ചുവട്ടിലാണ് ആൾക്കാർ കിടന്നിരുന്നത്. അപ്പം ഈ അമ്മ ഒരു ദിവസം അവിടെ കിടക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങി. തുടങ്ങിയപ്പോ അമ്മ അമ്മയുടെ പായും എല്ലാം എടുത്ത് സ്വാമിയുടെ റൂമിന്റെ വരാന്തയിൽ ആ പാ വിരിച്ച് കിടക്കാൻ പോവാണ്. അമ്മ അമ്മയുടെ ഹാബിറ്റ് പോലെ ഓം ശ്രീ സായിരാം എന്ന് ജപിച്ചു. ഈ നിമിഷം തന്നെ സ്വാമി സ്വാമിയുടെ കതവ് തുറന്ന് അതിൽ തുറന്ന് വെളിയിൽ വന്നിട്ട് ചോദിച്ചു, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ എന്ന്. അപ്പം എന്തു പറ്റി, നീ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് ആ സ്വാമി ചോദിച്ചു. അപ്പൊ ഈ അമ്മ പറയാണ്, സ്വാമി ഞാൻ വിളിച്ചില്ലല്ലോ. അപ്പൊ സ്വാമി തിരിച്ചു പറയാണ്, ഓം ശ്രീ സായിരാം എന്ന് വെച്ചാൽ എന്താണ്, എന്നെ വിളിക്കുന്നതിന് തുല്യമാണെന്ന്. അപ്പൊ നമ്മൾ ഓർക്കുക, സ്വാമി നമ്മൾ വിളിക്കുന്ന ഓരോ പ്രയാസം സ്വാമിയുടെ അടുത്ത് എത്തുന്നുണ്ടെന്ന്. നാമസ്മരണയ്ക്ക് 3 C പ്രാധാന്യം സ്വാമി എപ്പോഴും പറയാറുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ്, കണ്ടംപ്ലേഷൻ ആൻഡ് ചാൻറ്റിങ്. അപ്പൊ ഈ 3 C എപ്പോഴും ഒരുമിച്ച് നിൽക്കണം. നമ്മൾ എന്ത് നാമം ജപിച്ചാലും ഏത് രൂപമായാലും സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം മനഃശുദ്ധി വരുത്താൻ നാമസ്മരണയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ നാമസ്മരണ നിരന്തരം ചെയ്യണം എന്ന് സ്വാമി പറഞ്ഞു. അതുപോലെ മനസ്സിനെ കൺട്രോൾ വരുത്താനും സ്വാമി എപ്പോഴും പറയാറുണ്ട്, മനസ്സ് മാഡ് മങ്കിയെ പോലെയാണെന്ന്. അപ്പൊ ആ കൺട്രോൾ ഓവർ ദ മൈൻഡ് വേണം നമുക്ക്, അത് കിട്ടാൻ നാമസ്മരണ ചെയ്യണം. സ്വാമി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ മാങ്ങാന്ന് കേൾക്കുമ്പോ, മാങ്ങാന്ന് കേട്ട അല്ലെങ്കിൽ മാങ്ങ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ മാങ്ങയെ കാണുമ്പോ അത് കണ്ണിനൊരു ആനന്ദം, അല്ലെങ്കിൽ ആ മാങ്ങാന്ന് കേൾക്കുമ്പോ പഴുത്ത നല്ല മഞ്ഞ കളറിലെ മാങ്ങ കഴിക്കാനായിട്ടൊരു ടെംപ്ടേഷൻ അല്ലേ. ആ അതിലെ ഒരു മാങ്ങ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ നമ്മുടെ മൈൻഡ് അനലൈസ് ചെയ്യാൻ തുടങ്ങും, ഇത് പുളിപ്പാണോ മധുരാണോ ഇനി പുഴുവുണ്ടോ, ഇങ്ങനെ പല. അപ്പൊ മൈൻഡ് എപ്പോഴും ഈ അനലൈസിങ് പ്രോസസ്സിൽ നിൽക്കുന്നുണ്ട്. സ്വാമി പറയുകയാണ് ആ നാമം, സ്വാമിയുടെ ആ നാമം കേൾക്കുമ്പോൾ നമുക്കുള്ള ആ ഫീലിംഗ് അല്ല അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ രൂപം ഏത് രൂപം ആയിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന ആ രൂപം വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചാലും അവിടെ ഞാൻ എത്തുമെന്ന് സ്വാമി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഞങ്ങള് നാമം ജപിക്കുമ്പോ ഒരു സ്ഥിരം പറയുന്ന ഒരു നാമമായിരുന്നു, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ. അതിനകത്തൊരു ലൈനുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശം പോവും. ഈ 6 നമ്മുടെ ഉള്ളിലുള്ള കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, ഈ 6 ക്ലീൻ ആക്കാൻ നാമസ്മരണയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിലെ ഇഷ്ടരൂപം ഏതാണോ ആ നാമം തന്നെ ജപിച്ചാൽ മതി, അത് സ്വാമിയിലെത്തും. ഇത് പറഞ്ഞപ്പോ സ്വാമിയുടെ ഒരു പഴയ ഡിവോട്ടി പറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശ്രീമതി ഗീത മോഹൻ റാവു, അവര് ഒരു ന്യൂയോർക്കിലെ ഒരു ബ്രോഡ്വേ ഷോ കാണാൻ പോയി. അവരാ ഷോയുടെ ഏകദേശം അവസാന ദിവസമാണ് അവിടെ എത്തിയത്. അവര് കണ്ട് ഒരു ഷോയുടെ 3/4 ആയപ്പോ അവര് റിഫ്രഷ് ആവാനായിട്ട് ആ റൂമിൽ പോയി.
പോയപ്പോ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ലേഡി അവരോട് ചോദിച്ചു ഇന്ത്യയിൽ നിന്നാണോ എന്ന്. അപ്പം ഇവര് വിചാരിച്ചു ഇവരുടെ ഡ്രസ് കോഡ് കണ്ട് അവർക്ക് തോന്നിയതായിരിക്കും. അവർ ഉടൻ പറഞ്ഞു അതെ. ആ എടുത്ത വഴിക്ക് അവിടെ ക്ലീൻ ചെയ്തിരുന്ന ആ ജീവനക്കാരി ചോദിക്കുകയാണ് നിങ്ങളുടെ ബാഗിനകത്ത് പേപ്പറിൽ പൊതിഞ്ഞ വെള്ള പൊടിയില്ലേ, അതെനിക്ക് അതുണ്ടോ? അപ്പൊ ഇവര് പെട്ടെന്ന് ഷോക്ഡ് ആയി, കാരണം സ്വാമി മെറ്റീരിയലൈസ് ചെയ്ത വിഭൂതി അവരുടെ പേഴ്സിനകത്തുണ്ട്, ഇതെങ്ങനെ ഇവരറിഞ്ഞു എന്നാണ്. അപ്പൊ അവര് ചോദിക്കും ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് എനിക്ക് ആകെ ഉള്ളത് ഒരു മോനാണ്, ആ മോന് കിഡ്നിക്ക് അസുഖമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു രോഗമാണ്. അപ്പം ഒരു ദിവസം രാത്രി അവർ വളരെ വിഷമിച്ച് ഓ ജീസസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാർത്ഥന ആരെങ്കിലും കേൾക്കണേ, എന്റെ മോനെ രക്ഷിക്കണേന്ന് അവർ പറയുമ്പോൾ പെട്ടെന്ന് സ്വാമി ഡ്രീമിൽ വരികയാണ്. അന്ന് രാത്രി തന്നെ സ്വാമി ഡ്രീമിൽ വന്നിട്ട് പറഞ്ഞു നിന്റെ പണിസ്ഥലത്ത് ഇന്ത്യയിൽ നിന്നൊരു വനിത വരും, അവരുടെ അടുത്ത് നീ വൈറ്റ് ആഷ് ചോദിക്കുക, ആ വെള്ള പൗഡർ ചോദിക്കുക, അത് ആ പൊടി നിന്റെ മോന് കൊടുക്കുമ്പോൾ അവന്റെ അസുഖം ഭേദമാവുന്നു. ഇത് കേട്ട ഉടൻ തന്നെ ശ്രീമതി ഗീതാ മോഹൻ റാവു അവരുടെ കയ്യിലിരുന്ന സ്വാമി മെറ്റീരിയലൈസ് ചെയ്ത വിഭൂതി തന്നെ ഈ ഇവർക്ക് കൊടുക്കുകയാണ്. ഇവരത് ആ കുട്ടിക്ക് കൊടുക്കുന്നു, ആ കുട്ടിയുടെ അസുഖം മാറി. പക്ഷെ പിന്നെ ഒന്നും ഈ ഇവര് ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. കുറേ കാലം കഴിഞ്ഞ് ഇവര് പത്തിയിലെ സ്വാമിയെ കാണാൻ വരുന്നുണ്ട്. അന്നൊന്നും ഇത് ഓർമ്മ പോലും ഇല്ല. പക്ഷെ അവിടെ വന്നപ്പോ സ്വാമി പറഞ്ഞാണ് നീ ന്യൂയോർക്കിൽ വെച്ച് ആ കുട്ടിക്ക് വിഭൂതി കൊടുത്തില്ലേ, ആ കുട്ടിയുടെ അസുഖമൊക്കെ കിഡ്നിയുടെ അസുഖമൊക്കെ മാറിയെന്ന്. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മൾ പറയുന്ന നാമം, നമ്മൾ ഈശ്വരനെ ആത്മാർത്ഥതയോട് കൂടി വിളിച്ചാൽ അവിടെ ഈശ്വരൻ എത്തും. നമുക്ക് എത്ര കായിക ശക്തി ഉണ്ടെങ്കിലും നാമജപവും ഇതൊന്നും ഇല്ലെങ്കിൽ, ഈശ്വരൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടാൻ പറ്റില്ല. ഇത് പഞ്ചപാണ്ഡവന്മാരെ തന്നെ എടുക്കാം, അവര് ധീരരും നീതിമാന്മാരുമായിരുന്നു. പക്ഷെ പാഞ്ചാലിയുടെ ആവശ്യം വന്ന സമയത്ത് മാനം രക്ഷിക്കാൻ തന്റെ ഭർത്താക്കന്മാർക്ക് സാധിച്ചില്ല. എപ്പോഴാണോ പാഞ്ചാലി ഹൃദയേശ്വരാന്ന് വിളിച്ചത്, ആ സെക്കൻഡിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രക്ഷയ്ക്കായി എത്തി. അപ്പൊ നാമസ്മരണയുടെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ ക്ലാസ്സില് വത്സല ചേച്ചി നാരായണീയം ഭട്ടതിരിപാട് എഴുതാൻ കാരണവും വാദരോഗം മാറ്റിയതും ഒക്കെ പറഞ്ഞല്ലേ, എന്ത് രസമായിട്ടാണ് അത്. കാരണം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചു, ദിവ്യ മംഗള രൂപത്തെ ധ്യാനിച്ചു, ഗുണഗണങ്ങളെ വർണ്ണിച്ചുമാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഇത്ര വേദനയുള്ള സമയത്തും അദ്ദേഹം ഗുരുവായൂരപ്പന്റെ നടയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ നല്ലോണം പറഞ്ഞു. അതിൽ തന്നെ പറയുന്നുണ്ട് പടന്തോ നാമാനി പ്രമദവരസിന്തോ നിപതിതാഹ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഹ. ഇതുപോലെ നമുക്കും അപ്പൊ വാദരോഗം മാറിയത് മാത്രമല്ല, അവിടെ നൂറാമത്തെ ദശകത്തിൽ ചേച്ചി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ, ആ രൂപവർണ്ണന ചെയ്തപ്പോ സ്വാമിയുടെ ദർശനവും അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ നാമസ്മരണയുടെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്ന്, അസുഖം മാറാൻ മാത്രമല്ല എല്ലാ കാര്യത്തിലും സ്വാമിയുടെ കൃപ നമുക്ക് ഉണ്ടാവും. ഇനി വിഷം പോലും അമൃതമാക്കാൻ പറ്റി നാമസ്മരണ കൊണ്ട്. മീരാബായിക്ക്, മീരാബായി കൃഷ്ണഭക്തിയായിരുന്നു, കൃഷ്ണ ഭജൻസ് പാടി കൃഷ്ണനെ തന്നെ ലയിച്ച ആ രൂപം കണ്ട് കൃഷ്ണന്റെ ഭജൻസ് പാടി നടക്കുകയായിരുന്നു. അപ്പൊ മഹാറാണ അവരുടെ ഭർത്താവ് രാജാവ്, ഇതൊരു നാണക്കേടാണ്, തന്റെ ഫ്രണ്ട്സ് രാജാക്കന്മാർ വരുമ്പോഴും വില്ലേജിലും ഒക്കെ ഇവര് ഈ പാടി ആനന്ദിച്ച് നടക്കുന്നത് രാജാവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നീ ഇത് ആവർത്തിക്കല്ലേ ആവർത്തിക്കല്ലേ എന്ന്. അപ്പൊ മീരാബായി പറഞ്ഞു അങ്ങും നാമസ്മരണ ചെയ്യൂ, കൃഷ്ണരൂപം കാണൂ, കൃഷ്ണനെ ജപിക്കൂന്ന്. ഇവര് പറഞ്ഞിട്ടും അദ്ദേഹം അത് കേട്ടില്ല. അവസാനം ഇത് നിർത്താൻ വേണ്ടിയിട്ട് മീരാബായിയെ തന്നെ ഇല്ലാതാക്കാൻ സഹോദരിയുമായി ചേർന്ന് പാലില് വിഷം കലർത്തി കൊടുത്തു. മീരാബായി എന്ത് കിട്ടിയാലും അത് കൃഷ്ണന് അർപ്പിച്ചിട്ടേ കുടിക്കാറുള്ളൂ, അതുപോലെ ഇത് കൃഷ്ണന് അർപ്പിച്ചു. അർപ്പിച്ച ഉടൻ തന്നെ ആ വിഷം കൃഷ്ണൻ എടുക്കുകയും വിഷ വിമുക്തമായ പാല് മീരാബായിക്ക് കിട്ടുകയും ചെയ്തു. മീര പാല് കുടിച്ചിട്ട് നോക്കിയപ്പോ കൃഷ്ണന്റെ ആ വിഗ്രഹം നീല കളറായി, കംപ്ലീറ്റ് വിഷമമായി. അപ്പോഴത്തേക്കാണ് മഹാറാണ വന്നപ്പോ മീരയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ മഹാറാണ പെട്ടെന്ന് പറയാണ് ഇത് ഞാൻ പണിത കൊട്ടാരാണ്, ഇവിടെ നിനക്കൊരു അവകാശമില്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യാത്തടത്തോളം കാലം നിനക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല, അതുപോലെ ഈ കൃഷ്ണന്റെ വിഗ്രഹം ഞാൻ പണിയിച്ചതാണ്, ഇത് എനിക്ക് മാത്രമേ അവകാശപ്പെട്ടുള്ളൂ എന്ന്. മീരയുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്ന കൃഷ്ണനെ മാത്രം മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് അദ്ദേഹത്തോട് തിരിച്ചു പറയും എന്റെ ഹൃദയകമലത്തിലെ കൃഷ്ണനെ, കൃഷ്ണ ഭഗവാൻ തന്നെയാണ് അവിടെ സ്ഥാപിച്ചത്, അതില് വേറെ ആർക്കും ഒരു അധികാരവും ഇല്ല. അപ്പം ആ കൃഷ്ണനെ ഞാൻ എന്നും ആരാധിക്കും എന്ന് പറഞ്ഞ് മിരമായി കൃഷ്ണ ഭജൻസ് നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ആ ഫീലോട് കൂടി
കാരണം കൃഷ്ണൻ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു ആ ഫീലോട് കൂടി ഉള്ള വചൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാത്തത് തന്നെയാണ്. ഇത് ഇത് പറയുമ്പോഴാണ് ശങ്കരാചാര്യർ ഇതെല്ലാം വത്സല ചേച്ചി പല പ്രാവശ്യം പറഞ്ഞാണ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ, ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പഠിച്ച വ്യാകരണം ഒന്നും തന്നെ നമ്മുടെ മരണ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂന്ന്. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. സ്വാമി പറയാണ് നിങ്ങൾ ഗോവിന്ദനാമം ജപിക്കൂന്ന്. മീരാബായി ചെയ്ത മാതിരി എന്തും ഈശ്വരൻ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ, സ്വാമി നമ്മളോട് പറഞ്ഞു നിങ്ങൾ ബ്രഹ്മാർപ്പണം പറഞ്ഞു വേണം ഫുഡ് കഴിക്കാമെന്ന്. നമ്മൾ പലപ്പോഴും അത് മറക്കാറുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് മറക്കണം. കാരണം ഓർത്ത് തന്നെ നമ്മളത് ചെയ്യണം മറക്കാതെ. കാരണം ബ്രഹ്മാർപ്പണം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസാദമാവും. അതുപോലെ ഈശ്വര നാമം നമ്മുടെ ലാസ്റ്റ് മൊമെന്റിൽ ഈശ്വരനെ ധ്യാനിക്കണമെങ്കിൽ നിരന്തരമായിട്ട് നമ്മളത് പ്രാർത്ഥിച്ച പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. സ്വാമി സ്വാമിയുടെ അമ്മയുടെ അവസാന നിമിഷം എപ്പോഴും പറയാറുണ്ട്. അവസാന നിമിഷത്തിൽ ആ അമ്മ സ്വാമി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പൊ സ്വാമിയിൽ തന്നെ എത്താൻ പറ്റി. എപ്പോഴും നമുക്കറിയാം പണ്ടൊക്കെ വീടിന്റെ ഫ്രണ്ടിലെ ഉമ്മരത്ത് വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. ആ ഉമ്മരത്ത് ഒരു വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ പുറത്തും അകത്തും ആ വെളിച്ചം കിട്ടും. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനാകുന്ന ആ വിളക്ക് നന്നായിട്ട് കത്തിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആ വെളിച്ചം കിട്ടും, ആ പ്രകാശം, സ്നേഹത്തിന്റെ പ്രകാശം കിട്ടും. ഇത്രയും പറഞ്ഞ് എൻ്റെ എല്ലാ വാക്കുകളും സ്വാമിയുടെ ത്രിപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സമസ്ത ലോകാ സുഖനോ ഭവന്തു, ജയ് സായിരാം. സൈരാം ചേച്ചി, സൈരാം ചേച്ചി, സൈരാം ചേച്ചി. അടുത്തത് സി പി സി പി രാജീവ് കുമാർ കാസർഗോഡ്. കാസർഗോഡ് ഇതില്ല, ഞാനിപ്പോ ഓഡിയോ പറയാൻ തോന്നുന്നു. വീടൊക്കെ കറണ്ടും ഇല്ല, ചാർജ് കുറവാണ് കേട്ടോ. അപ്പൊ ഓഡിയോയിൽ പറയാം, വീഡിയോ ഓഫ് ആക്കാം. സൈറാം കറണ്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞാനിപ്പോ എത്തിയത് ചാർജും കുറവാണ്. ഓം ശ്രീ സൈറാം. എല്ലാമായ സായി ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണാമം. എന്റെ ബാലവികാസ് ഗുരുവിന്റെ പാദങ്ങൾ തൊട്ടുവന്നിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഇന്നത്തെ വിഷയം ലിഖിത ജപത്തിന്റെ പ്രാധാന്യം. നമ്മളിൽ ആരും തന്നെ ലിഖിത ജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാറില്ല. സായി ഭഗവാൻ ലിഖിത ജപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ലിഖിത ജപത്തിനെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാൽ ആനന്ദാശ്രമമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ പുട്ടപർത്തിയിൽ ഭഗവത് സന്നിധിയിൽ വരുന്ന കുറച്ച് വിദേശികളെങ്കിലും ഇവിടെ വരാറുണ്ട് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആനന്ദാശ്രമത്തിൽ പോയപ്പോൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓം ശ്രീറാം, ജയറാം, ജയ് ജയറാം എന്ന് വ്യത്യസ്ത രീതിയിൽ ജപിക്കുന്നു, രാമമന്ത്രം എഴുതുകയും ചെയ്യുന്നു. രാമനാമം എഴുതുന്ന സാധനയെക്കുറിച്ച് എൻ്റെ അമ്മയാണ് എനിക്ക് വിശദീകരിച്ചു തന്നത്. സായി ഭഗവാൻ പലപ്പോഴും ആനന്ദാശ്രമത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടദേവതയുടെ നാമമോ മന്ത്രമോ എഴുതുന്നതിനെയാണ് ലിഖിത ജപം എന്ന് പറയുന്നത്. ഒരേ നാമം തന്നെ അനേകം തവണ എഴുതണം. ഏതു ഭാഷയിലും എഴുതാം. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ എഴുതുന്നതാണ് നല്ലത്. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും വികൃഷ്ടമായിട്ടുള്ളത്. ഒരിക്കൽ ദേവന്മാർക്കിടയിൽ ഒരു ചർച്ച വന്നു, ആരായിരിക്കണം നമ്മുടെ നേതാവ്? ലോകം ഒരു തവണ പ്രദക്ഷിണം വെച്ച് ശിവഭഗവാന്റെ പാദം തൊട്ട് വന്നിക്കുന്നവരാണ് നമ്മുടെ നേതാവ് എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. തൻ്റെ ഭാരമേറിയ ഉദരം ഉള്ളതുകൊണ്ടും വാഹനമായി എലിയുള്ളതുകൊണ്ടും മത്സരത്തിൽ നിന്നും പിന്മാറാൻ ഗജാനൻ നിശ്ചയിച്ചു. അപ്പോഴാണ് നാരദമുനി അവിടെ എത്തിയത്. കാര്യം മനസ്സിലാക്കിയ നാരദൻ ഗജാനനോട് പറഞ്ഞു, രാമനാമത്തിൽ നിന്നാണ് ലോകം ഉണ്ടായത്.
നിലത്ത് രാമനാമം എഴുതൂ, ഒരു പ്രാവശ്യം എഴുതി ശിവസന്നിധിയിൽ പോകൂ. രാമനാമം എഴുതി പ്രദക്ഷിണം വെച്ച് ശിവസന്നിധിയിൽ എത്തി പാദനമസ്കാരം ചെയ്തു. അങ്ങനെ ഗജാനനൻ ഗണപതിയായി. കൂടാതെ എല്ലാവരുടെയും നായകൻ വിശേഷേണ നായകൻ, അതായത് താൻ അല്ലാതെ മറ്റൊരു നായകനും ഇല്ലാത്തവൻ, വിനായകൻ എന്ന ബഹുമതിയും ലഭിച്ചു. ഒറ്റത്തവണ രാമനാമം എഴുതിയപ്പോൾ ഗജാനനൻ ഗണപതിയും വിനായകനും ആയി മാറി. ഇത് ഭഗവാൻ സായി ഭഗവാൻ തന്നെ പറഞ്ഞ കഥയാണ്, അതുകൊണ്ട് സത്യമായിരിക്കും. ലിഖിത നാമം എഴുതുന്നതിന് ചില നിബന്ധനകൾ ഉണ്ട്. എഴുതുമ്പോൾ അരമണിക്കൂർ എങ്കിലും എഴുതണം. പൂർണമായും ഗുണം കിട്ടണമെങ്കിൽ അരമണിക്കൂർ എഴുതണം എന്ന് മാത്രമേ നമ്മൾ അതിനെ അർത്ഥമാക്കേണ്ടതുള്ളൂ. നിത്യവും കൃത്യസമയത്ത് എഴുതണം. ദേഹശുദ്ധി വരുത്തണം. കുളിക്കണമെന്നില്ല, സ്വാമി ഒരു കാര്യത്തിൽ കുളിച്ച് ചെയ്യണം ഒരിക്കലും പറയാറില്ല. കുളിക്കുന്നതിന് മുമ്പേ ചെയ്യാമെന്നാണ് സ്വാമി സാധാരണ പറയാറുള്ളത്. എപ്പോഴും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ എഴുതണം. ദൃഷ്ടി എഴുതുന്നതിൽ തന്നെ ആയിരിക്കണം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കണം. കണ്ണുകൊണ്ട് ഭക്ഷണം നോക്കുക, മൂക്കുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുക. ചെവിക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യമില്ലാതുള്ളൂ. പുറമേയുള്ള ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുക. മനസ്സ് ഇവിടെ തന്നെ നിർത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ വായിൽ ഉമിനീര് ഉണ്ടാവുകയില്ല. അത് ദഹനത്തെയും ആരോഗ്യത്തെയും ബാധിക്കും. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷാതിരേകം കൊണ്ട് നിറക്കാൻ കഴിയും. അപ്പോൾ ആനന്ദത്തിൻ്റെ മനോഹരമായ മഴവില് വിരിയും. ലിഖിതനാമം എഴുതുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അതിലൂടെ കടന്നു പോകുന്നു. കണ്ണുകൊണ്ട് നാം എഴുതുന്ന നാമം നോക്കുന്നു. കൈകൾ കൊണ്ട് നാമം എഴുതുകയും നാമം ടച്ച് ചെയ്യുകയും ചെയ്യുന്നു. മൂക്കുകൊണ്ട് നാമം ആസ്വദിക്കുന്നു. ചെവി പുറത്തു നിന്നുള്ള മോശകരമായ ശബ്ദത്തിലേക്ക് പോകാതെ എഴുതുന്ന നാമത്തിലേക്ക് ശ്രദ്ധിക്കുക. മനസ്സ് ഇതിൽ തന്നെയും ഇഷ്ടദേവതയിലും കേന്ദ്രീകരിക്കുക. നാമം എഴുതുന്ന പുസ്തകം ഒരു പാവന ഗ്രന്ഥമായി കരുതി ശുദ്ധമായ സ്ഥലത്ത് ഭദ്രമായി വയ്ക്കണം. ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വയ്ക്കാം. ദേവി മഹാത്മ്യവും മറ്റും നമ്മൾ സാധാരണ ചുവന്ന പട്ടിൽ പൊതിയാറുണ്ട്. ഈ ഗന്ധ സാമീപ്യം തന്നെ സാധനയെ സഹായിക്കുന്നതിനുള്ള ദിവ്യശക്തി അന്തരീക്ഷത്തിൽ പരത്തും. ലിഖിത ജപം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. ഇന്ദ്രിയ നിയന്ത്രണം. ഇന്ദ്രിയ സ്വാമി പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹമല്ല, സാധാരണ പലരും നിഗ്രഹം എന്നാണ് പറയാറ്. സ്വാമി പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ്, നിഗ്രഹമല്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രിയ സംയമനം ചെയ്ത് ഹൃദയശുദ്ധി വരുത്താനാണ് സ്വാമി പറയുന്നത്. ഗീതാവാഹിനിയിൽ 6-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിൽ ആവശ്യാനുസരണം ഉപയോഗിക്കുവാൻ അനുസരണയുള്ളതാക്കാനാണ് സ്വാമി പറയുന്നത്. ബി ഗുഡ്, സി ഗുഡ്, ഡു ഗുഡ്, ദിസ് ഈസ് ദി വേ ടു ഗുഡ്. അതിനാ സ്വാമി പറയാറ്. ഇപ്പൊ നമ്മൾ സാധാരണ അത് മാറ്റിയിട്ടുണ്ട് എങ്കിലും അത് രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. കൂടാതെ ഇന്ദ്രിയ നിയന്ത്രണം, കൂടാതെ നിശ്ചയദാർഢ്യം, മനോദാർഢ്യം, ഏകാഗ്രത, ആസനജയം, സഹനശക്തി, ക്ഷമ, ശാന്തി ഇവ നൽകുന്നു. ചിത്തശുദ്ധിയും സാത്വിക ചിന്തയും ഉണ്ടാക്കുന്നു. ഈ സാധന ചെയ്യുന്നവർ അഹങ്കാരവും ദുർജന സംസർഗവും ഒഴിവാക്കേണ്ടതാണ്. ഒരു മണിക്കൂർ നാമജപം ചെയ്യുന്നതിൻ്റെ 1000 ഇരട്ടി ശക്തിയുണ്ട് അരമണിക്കൂർ ലിഖിത ജപം ചെയ്യുന്നതിന്. അതുകൊണ്ട് എല്ലാ മക്കളും ബാലവികാസ് ഗുരുക്കന്മാരും ദിവസവും അല്പസമയമെങ്കിലും ലിഖിത ജപം ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്
എന്റെ വാക്കുകൾ സ്വാമിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ജി സൈറം. മാഷ ഒന്ന് കാണട്ടെ, മാഷിന് സൈറം കണ്ടൂടാ, മുകളിലോട്ടിരിക്കണം. ചെറിയ ലൈറ്റ് നന്നായിട്ട് പറഞ്ഞു വളരെ വളരെ നല്ല. താങ്ക് യു, താങ്ക് യു. ഓഹോ അസതോ സർഗമയ തമസോമാ ജ്യോതിർഗമയാ മേത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക്. ജയ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും നല്ല രണ്ട് പ്രഭാഷണങ്ങളും ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സൈറാം.